യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ. എത്ര പേര് എത്തിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ? എത്തിയിട്ടുണ്ട്, അൻവർ എത്തിയിട്ടുണ്ട്, അൻവർ ഫസ്റ്റ് ലൈക്കുണ്ട്, ദിലീപ് പി ബി, അജേഷ് കുമാർ, മാസ്ക് ഫോട്ടോഗ്രാഫി മാസ്ക് ഫോട്ടോഗ്രാഫി, ഷാഡോ വെഡ്ഡിംഗ് കമ്പനി, സായ് പ്രസാദ്, ദീപേഷ് കാലിക്കറ്റ്. ഓക്കെ, എത്ര പേര് എത്തിയിട്ടുണ്ടല്ലേ നമ്മുടെ. ഓക്കെ, ഇനി നമുക്ക് ആൾക്കാർ ഓരോരുത്തരും എത്തിത്തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളോട് പറയാണ് ആഫ്റ്റർ എഫക്സിൻ്റെ ഒരു ബേസിക് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ എഫക്സ് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് വേറെ സാധനം കൂടി ഉണ്ട്, അഡോബ് മീഡിയ എൻകോഡർ എന്നുള്ള. അതേപോലെ തന്നെ ഇന്ന് വേറൊരു സംഭവം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു എൻകോഡറിൻ്റെ ഒരു പ്ലഗിൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. സ്പീഡിൽ എൻകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലഗിൻ. വീഡിയോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഒത്തിരി കുറഞ്ഞ കോൺഫിഗറേഷൻ ആയാലും വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പ്ലഗിൻ ആണ്. അതിൻ്റെ പേര് വരുന്നത്, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വീഡിയോ കോഡാക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കപ്പോൾ കുറച്ച് നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കാർഡുകളും കുറച്ച് പുതിയ എന്താ പറയുക നല്ല കാർഡുകളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് കാർഡ് വെച്ച് നമുക്ക് എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡിൽ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പ്ലഗിൻ ഞാൻ പറഞ്ഞുതരാം, ഏത് പ്ലഗിനാന്നുള്ളത്. വോക്ക് ലോഡർ, ഈ ഒരു സംഭവം നോക്കി വെച്ചോ. വോക്ക് ലോഡർ ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇതിൻ്റെ ലിങ്ക്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ മെയിൻ ചാറ്റിലേക്ക് പോവാം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ലോക്ക്ഡൗൺ ഡ്രൈവിൻ്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ വോക്ക് എൻകോഡറിൻ്റെ വോക്ക് ഓർഡറിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ സൈറ്റ്. ഇതിൽ നമ്മൾ ഡൗൺലോഡ് എടുക്കുക. നമ്മൾ ആദ്യം ഈ വോക്ക് ലോഡർ 4.1 എന്നുള്ള സാധനം നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രീമിയറിൻ്റെ ആഫ്റ്റർ എഫക്സിൻ്റെയും രണ്ടിൻ്റെയും നമുക്ക് എടുക്കുക. ഓക്കെ, നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷനൊക്കെ ഈസിയാണ്, സിമ്പിളായിട്ട് നെക്സ്റ്റ് കൊടുത്ത് പോകാവുന്നൊരു ഇൻസ്റ്റാളേഷൻ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലിട്ടുണ്ട് ലിങ്ക്, നമ്മുടെ ഗ്രൂപ്പിലിട്ടുണ്ട്. ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ. ഈ പെർഫോമൻസ് ടെസ്റ്റ് ഞാൻ എടുത്തിരുന്നില്ല, പെർഫോമൻസ് ടെസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഈ പെർഫോമൻസ് ടെസ്റ്റും എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, പെർഫോമൻസ് 0.1, പ്രൊജക്ട് സീക്വൻസ് പെർ സെക്കൻഡ്, പെർഫോമൻസ് ഡിസ്കസ് ടൂൾ, എൻ്റെ ഡൗൺലോഡ് അവിടെ. ഓക്കെ, ഇതാണ് എൻ്റെ ഡൗൺലോഡ് വരുന്നത്. ഓക്കെ, ഇതെന്തൊരു പ്ലഗിൻ തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ. പ്ലീസ് നോട്ട് ഐ ആം അബ്യൂസിങ് യുവർ ഫംഗ്ഷനലി ഹാൻഡിക്ക. ഓക്കെ ഓക്കെ, ഈ പ്ലഗിനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ ഇതിനെ നമ്മൾ ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനെ നമ്മൾ ഡെസ്ക് ടോപ്പിലേക്ക് തൽക്കാലം കോപ്പി ചെയ്തിടാം കേട്ടോ, ഈ പ്ലഗിനെ. ഓക്കെ, എന്നിട്ട് അതിനെ എവിടെയോ കോപ്പി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനെ കോപ്പി ചെയ്യേണ്ടത് ഒരു പ്രത്യേക പാത്തിൽ കോപ്പി ചെയ്യേണ്ടി വരും അതിന്. ഓക്കെ, ഇത് ഫൈൻ IGPO സോഫ്റ്റ്വെയർ ഡീകോഡിംഗ് ഫാസ്റ്റർ ദാൻ യുവർ സിസ്റ്റം മെക്കുറി എഞ്ചിൻ ഫിൽ റിസൾട്ട് ഇൻ ട്വിറ്റർ ഡിസ്കസ് പ്രൊജക്റ്റിൽ സീക്വൻസ് ഏബിൾ ടു ഡെലിവർ ദ ലോഡർ പ്രൊജക്റ്റ് സീക്വൻസ്. ഓക്കെ, നമുക്കൊരു സീക്വൻസിലേക്ക് അതിനൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ സിസ്റ്റം എങ്ങനെ സ്പീഡപ്പ് ആക്കാം, എഡിറ്റിങ്ങും എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ സ്പീഡപ്പ് ആക്കാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കുന്നത്. നോട്ട് ഇൻ വാട്സപ്പ് ഗ്രൂപ്പ്, പ്ലീസ് സെൻഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഓർ ഇൻ ചാറ്റ്. ഇതിൻ്റെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലൈവ് തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട്, ഈ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫസ്റ്റ് തൊട്ടേ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലൈവ് കാണാറുള്ളവർക്ക് സ്ഥിരം നോക്കി കഴിഞ്ഞാൽ കാണാം, ഡിസ്ക്രിപ്ഷൻ ഉള്ളവർക്ക് തന്നെ നമ്മളതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഒരു ഫയലുകൾ കുറച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് വീഡിയോ ഫയൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളൊരു 10 ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഓക്കെ, നമ്മൾ ഫയലിൽ നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ ഡെസ്ക് ടോപ്പിലിട്ട ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇമ്പോർട്ടിട്ട് ഓൾ ഫയലിട്ട് നോക്കാം.
അതിൽ മീഡിയ ഫയൽ മാത്രമേ വരുള്ളൂ. നമുക്ക് ഒരു ഇമ്പോർട്ട്, ഇമ്പോർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, ഇമ്പോർട്ട് മീഡിയ പ്രോസർ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, എഫക്റ്റ് എടുത്തിട്ട് എഫക്റ്റിൻ്റെ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ അല്ല, പ്രീസെറ്റ്. പ്രീസെറ്റിൽ നമ്മൾ എന്താ എഫക്റ്റ് എടുത്തിട്ട് നമ്മൾ എഫക്റ്റ് എവിടെ സെൻഷ ഗ്രാഫിക്സ് എഫക്ട്സ് എവിടെ എഫക്ട്സ് പോയാൽ എഫക്ട്സ് കാണാനില്ലെങ്കിൽ നമ്മൾ വിൻഡോ എടുക്കുക, എഫക്ട്സ് ക്ലോസ് ചെയ്യുക, വിൻഡോയിൽ നമ്മൾ എഫക്ട്സ് വീണ്ടും ഓൺ ചെയ്യുക. ഓക്കെ, ഓ എഫക്ട്സ് ഇങ്ങനെ എടുക്കായിരുന്നു. ഇത് നമ്മൾ ന്യൂ പ്രീസെറ്റ് വിൻ ഇമ്പോർട്ട് പ്രീസെറ്റ് കേട്ടോ, നമുക്ക് ഏത് പ്രീസെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഡെസ്ക് ടോപ്പിലേക്കല്ലേ വലിച്ചിട്ട്, പക്ഷേ ഡെസ്ക് ടോപ്പിലേ കാണാനില്ലല്ലോ. ഡെസ്ക് ടോപ്പ്, ഡെസ്ക് ടോപ്പ് പി ആർ എം എന്നുള്ള ഫയലാണ്, അതിൽ സപ്പോർട്ട് ചെയ്യോ? പി ആർ എം ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ പി ആർ എം എവിടെ സപ്പോർട്ട് ചെയ്യുക? നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, മൈ കമ്പ്യൂട്ടർ എടുക്കുക, സി ഡ്രൈവ് എടുക്കുക, പ്രോഗ്രാം ഫയൽസ് എടുത്തിട്ട് നമ്മൾ സ്റ്റാർ ഡോട്ട് പി ആർ എം, ഓക്കെ പി ആർ എം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, പ്ലഗിൻസ് ഇതൊക്കെ എടുക്കണുണ്ടോ, അതിൻ്റെ നമ്മളപ്പോൾ ഓപ്പൺ ലൊക്കേഷൻ കൊടുക്കുക. ഇതാ ഇവിടെയാണ് നമുക്ക് ഈ പ്ലഗിനുകളൊക്കെ പോയി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീമിയർ എടുത്തിട്ട് നമ്മൾ പ്രീമിയർ നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മുടെ സൈറ്റൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ ആ പി ആർ എം പ്ലഗിൻ ഉണ്ടല്ലോ, ആ പി ആർ എം പ്ലഗിൻ നമ്മൾ എങ്ങോട്ട് വലിച്ചിട്ടേ. ഓക്കെ, ആ പി ആർ എം പ്ലഗിൻ കൊണ്ട് നമ്മുടെ ഈ മീഡിയ കോർ എന്നുള്ള ഫോൾഡറിലേക്ക്, അഡോബ് കോമൺ പ്ലഗിൻസ് 7.0 മീഡിയ കോർ. ഓക്കെ, കുറേ നേരമായിട്ടില്ലേ ബ്രോ തുടങ്ങിയിട്ട്? ആ ജസ്റ്റ് തുടങ്ങിയേ ഉള്ളൂ. ഇപ്പോൾ എഫക്റ്റ് ലിങ്ക് വർക്കാകുന്നില്ല. എഫക്റ്റ് ലിങ്കോ, ഏത് ലിങ്കാണ്? ഇന്നലെ തന്നാണോ? ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പ്രീമിയർ എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും പ്രീമിയർ എടുത്തു. നമ്മൾ ലാസ്റ്റ് ഓപ്പൺ ചെയ്ത പ്രൊജക്റ്റ് എടുത്തു, നമ്മൾ പ്രീസെറ്റിൽ നമുക്ക് ആ സാധനം വന്നെടുക്കണ്ടോ നോക്കാം. ഇവൻസ് അല്ല, പ്രീസെറ്റിൽ വിലോ കോർ സോം ഫിക്സ് നമുക്ക് ആ എഫക്റ്റ് വന്നിട്ടുണ്ടോ? പ്ലഗിനായിട്ട് വി ഡി എഫ് എക്സ്, വി ഡി എഫ് എക്സിൽ വന്നിട്ടുണ്ടോ അത്? അതെവിടെയെങ്കിലും സ്ഥലത്ത് വന്ന് കിടക്കണ്ടാവും, അത് ചിലപ്പോൾ ഫയലിലായിരിക്കാം. ഓക്കെ ഓക്കെ, എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഡിലേ കാണിക്കുന്നത്. ഓക്കെ, ഫയലിൽ പ്രൊജക്റ്റ് സെറ്റിങ്സ് ജനറൽ മെർക്കുറി പ്ലേബാക്ക് എൻജിനാണ്. അത് എവിടെ കിട്ടുകയെന്നാണ് അറിയണ്ടത്. ഞാനത് ഈ സാധനം ഇപ്പോഴാണ് കണ്ടല്ലേ, ഞാൻ നേരത്തെ നോക്കി വെച്ചാനത് വിൻഡോയിൽ ഹെൽപ്പിലാണോ, അതെവിടെയാന്ന് ആ സൈറ്റിൽ പറഞ്ഞിട്ടും ഇല്ലാന്ന് തോന്നുന്നു. ലിറ്റിൽ ടൂൾ പ്ലഗ് ഇൻ ടുഗദർ ഹൗ ഔട്ട്പുട്ട് ഫാസ്റ്റ് ആക്ച്വലി റെൻഡർ ഫ്രെയിംസ് ആക്ച്വലി എനിത്തിങ് ടൂൾ ഈസ് സ്മോൾ പോസിബിൾ റെൻഡർ വീഡിയോ ഫ്രെയിംസ് ആൻഡ് ത്രോ ദം അഗൈൻ ഔട്ട്പുട്ട് ഫയൽ നോ എക്സ്പോർട്ട് നത്തിങ് ഇറ്റ് ടെസ്റ്റ് പ്രീമിയർ പാർട്ട് ഓൺലി ആൻഡ് വിൽ ഗെറ്റ് എ പോപ്പ്അപ്പ് തിയറ്റിക്കൽ ഫ്രെയിം ഡെലിവർ പ്രൊജക്റ്റ് സീക്വൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, അതിന് ശേഷം നമുക്ക് കാണിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാണിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഫയൽസ്, ഒരു ഫയൽ ഞാൻ എടുത്ത് വെച്ച് രണ്ട് സെക്കൻഡുള്ളൊരു ഫയൽ, ഒരു ഫയൽ, ഇത് ഒരു ഫയൽ, ഈ ഒരു ഫയൽ, രണ്ട് ഫയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫയൽ ഞാൻ ഈ ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരു പോർഷൻ എടുത്ത് ജസ്റ്റ് റാൻഡായിട്ടൊരു പോർഷൻ. ഓക്കെ, ഞാൻ ക്യൂ ഡബ്ല്യു കൊടുത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്യൂ എടുത്ത് ഡബ്ല്യു എടുത്ത് ഇത്ര പോർഷൻ ഞാൻ
ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഫയലിൽ എക്സ്പോർട്ടിൽ മീഡിയ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ വോക്കൻ കോഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നു. അതിലാണ് നമ്മൾ H.264 അല്ല, വോക്കൻ കോഡറിലാണ് നമ്മൾ ഇനി എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോഴ്സ് ഔട്ട്പുട്ട്, സോഴ്സ് ഔട്ട്പുട്ട്, സോഴ്സ് ഔട്ട്പുട്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, 1280x720. അപ്പോൾ നമ്മൾ മാച്ച് സീക്വൻസ് കൊടുത്ത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സീക്വൻസിൻ്റെ അതേ സെറ്റിങ്സ് ഈ വന്നു. പിന്നെ അതിൽ നമുക്ക് ചെയ്യാനുള്ള ഇവിടെ ലിമിറ്റഡ് കളറ് ഉണ്ടോ, കളർ റേഞ്ച് ലിമിറ്റഡ് വേണോ ഫുൾ വേണമെന്നോ. നമുക്ക് ലിമിറ്റഡ് കളർ റേഞ്ച് മതി, 16x235 മതി. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ. നമ്മൾ വോക്കൻ കോഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനം കൂടി വന്നിട്ട് കണ്ടോ, അത് നമ്മളെടുത്ത് കോൺഫിഗർ കൊടുത്ത്, കോൺഫിഗർ കൊടുത്തിട്ട് ഞാൻ നേരെ ഉണ്ടോ NVIDIA NV ENC. ഇപ്പോൾ ചെറിയ CPU, ഇപ്പോൾ ഒരു i5 അല്ലെങ്കിൽ i3 ഒക്കെ CPU ഉള്ള ഒരു നല്ല ഗ്രാഫിക് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര സ്പീഡിൽ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ i7 ആണുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് CPUയിലും അത്യാവശ്യം സ്പീഡ് കിട്ടും. പിന്നെ എൻ്റെ രണ്ട് ഗ്രാഫിക് കാർഡാണുള്ളത്, കണ്ടോ, രണ്ട് ഗ്രാഫിക് കാർഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം എൻ്റെ 6GB ഗ്രാഫിക് കാർഡിൽ ഞാൻ കൊടുക്കുകയാണ്. പ്രൊഫൈലിൽ ഞാൻ മെയിൻ പ്രൊഫൈലിൽ ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു 50 വേണ്ട, ഒരു 100 കൊടുത്തു. ഓക്കെ, ഒരു 100 കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, ഈ ഫയലിനെ നമ്മൾ സേവ് ചെയ്യാണ്. വീഡിയോയിൽ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തു ടെസ്റ്റ്. ഓക്കെ, ഇത് വോക്കൻ കോഡർ, വോക്കൻ കോഡർ, ആ വോക്ക് എന്നുള്ള വോക്ക് എന്നുള്ള കൊടുത്ത് നമ്മൾ സേവ് ചെയ്തു. നമ്മളൊന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കുകയാണ്. അമ്മേ, സ്പീഡ് കണ്ട, ഇപ്പം എൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടാസ്ക് മാനേജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രാഫിക് കാർഡ് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക് കാർഡിലാണ് ഞാനത് മെയിനായിട്ട് ഇപ്പം എൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് നമ്മുടെ CPUവിൻ്റെ സെറ്റിങ്സിൽ ഡയറക്റ്റ് എക്സ്പോർട്ട് ഇട്ടിട്ട് നമ്മൾ മീഡിയ ഇട്ടു. നമ്മളത് മാറ്റിയിട്ട് നമ്മൾ H.264 ഇട്ട് കൊടുത്തു. എൻ്റെ സിസ്റ്റത്തിൽ ചിലപ്പോൾ വലിയ വ്യത്യാസം കാണിച്ചില്ല എന്ന് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ CPUവും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള CPU ആണ്, അതുകൊണ്ട് എൻ്റെ സിസ്റ്റത്തിൽ അധികം വലിയ വ്യത്യാസമൊന്നും ചിലപ്പോൾ കാണിച്ചില്ല എന്ന് വരും. നമ്മൾ നോർമൽ H.264. ഓക്കെ, അതിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതിലും അത്യാവശ്യം സ്പീഡുണ്ട്, പക്ഷെ ചെറിയ CPU ഉള്ളവർക്കൊക്കെ നല്ല ഗ്രാഫിക് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ കണ്ടോ, എൻ്റെ ഗ്രാഫിക് കാർഡ് 35% വർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷേ എൻ്റെ CPU പോണത് 100% 4.73 CPU ഉണ്ടോ, ഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ക്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഓവർ ക്ലോക്ക് ചെയ്ത് 4.7 CPU ക്ലോക്ക് ചെയ്ത് പോയത്, 4.7. ഓക്കെ, നമുക്ക് ഇതന്നെ ഒന്നും കൂടി വോക്കൻ കോഡറിൽ നമുക്ക് നോക്കാം. വോക്ക് ലോഡർ, നമ്മളാ ഫയല്, നമ്മുടെ പഴയ ഫയൽ തന്നെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുത്ത്. ഓക്കെ, അതേ ഫയൽ, അതേ സെറ്റിങ്സ്, ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി തന്നെ പോട്ടെ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും എൻകോഡ് കൊടുത്ത്, യെസ്. ഇപ്പോൾ ഉണ്ടോ, CPU ഇപ്പോഴും ഫുൾ പെർസെൻറ്റേജ് ഉണ്ട്, പക്ഷേ GPUവിൻ്റെ ഒരു പ്രത്യേക ഭാഗം നമ്മുടെ വർക്ക് ചെയ്യുന്നതാണ് കണ്ടോ. വീഡിയൻ കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിപ്പോഴാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ വീഡിയൻ കോഡ് ഇതാ കഴിഞ്ഞു. ഇനി രണ്ട് ഫയലും നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാമല്ലോ. നമ്മളെ വീഡിയോയിൽ ടെസ്റ്റ് എന്നുള്ള രണ്ട് ഫോൾഡർ, രണ്ട് ഫയൽ എടുത്ത്. ഓക്കെ, രണ്ടിനും നമ്മൾ ടൈം ലൈനിലേക്ക് കൊണ്ടുവന്ന് വെച്ച്, ആദ്യം കാണുന്ന H.264 എന്നുള്ള ഫയൽ, രണ്ടാമത് കാണുന്ന വോക്ക് ലോഡർ. വോക്ക് ലോഡർ ഫുൾ ക്വാളിറ്റി ഇല്ലല്ലോ. വോക്ക് ലോഡറിൽ എന്താ, ഓ വോക്ക് ലോഡറിൽ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. എൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഫയൽ സൈസ് വെക്കണം 1280x720 ആണ് കെടുക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ഫുൾ സൈസിലേക്ക് തന്നെ ഒന്നും കൂടി എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, നൗട്ട് സെലക്ട് ചെയ്ത് ഫയലിൽ എക്സ്പോർട്ടിൽ, ഓ ഇത് ടൈം ലൈനിൽ നിന്ന് എടുത്ത് കളയണം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ആവില്ല. ഓക്കെ, ഫയലിൽ എക്സ്പോർട്ടിൽ, ഫയലിൽ
എക്സ്പോർട്ടിൽ മീഡിയ ഓക്കെ വോക്കലോട്ടറിൽ ഇട്ടു എഫക്റ്റ് വീഡിയോ നമ്മൾ മാച്ച് സോഴ്സ് സെറ്റിങ്സ് കൊടുത്തു വോക്കലോട്ടർ എടുത്തിട്ട് നമ്മൾ ഓപ്ഷൻ ഫാസ്റ്റ് ബേസ് ലൈൻ ഓക്കെ ഇത് നമ്മളൊരു 25 കൊടുക്കണുള്ളൂ ഓക്കെ ക്വാളിറ്റി ജി പി യു 0 അതായത് ഒന്നാമത്തെ ജി പി യു ആണ് ഇപ്പം എൻ്റെ വർക്ക് ചെയ്ത് രണ്ടാം ഫസ്റ്റ് ജി പി യു ആണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സെക്കൻഡ് ജി പി യുലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ ഇത് മാറ്റിയിട്ട് ഞാൻ 1 കൊടുത്താൽ അധികം കണ്ടോ അടുത്ത ജി പി യു ആക്കി കഴിഞ്ഞാൽ ഇവിടെ ജി പി യു 1 ഇപ്പോൾ 0 ആയി കണ്ടോ ജി പി യു ഒരെണ്ണമാണ് വർക്ക് ചെയ്യുള്ളൂ രണ്ട് ജി പി യു ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല ഓക്കെ ഞാനിതിനെ വീണ്ടും ഞാൻ എക്സ്പോർട്ട് കൊടുക്കുകയാണ് ഫയൽ നെയിം ഞാൻ മാറ്റിയിട്ട് ഈ ഫയലിലേക്ക് ഞാൻ എക്സ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ സൈസൊക്കെ പക്കയല്ലേ എല്ലാം പക്കയാണ് അവിടെ കുറച്ച് സെക്കൻഡോട്ടൊക്കെ പെട്ടപ്പെടാതെ തന്നെ എക്സ്പോർട്ടിങ് പോകണുണ്ടോ എന്ത് സ്പീഡിലാണ് പോണേന്ന് നോക്കി ഇപ്പം എൻ്റെ ഗ്രാഫിക് കാർഡ് ഇതാ ഇത്ര വർക്ക് ചെയ്യുന്നുണ്ട് എത്ര ശതമാനം എന്താ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എക്സ്പോർട്ടിങ് കഴിഞ്ഞു ഞാൻ രണ്ട് ഫയൽസ് നമുക്ക് വീണ്ടും ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പി സിയിലല്ല ഏറ്റവും കൂടുതൽ എനിക്ക് ഗുണം ചെയ്യാം ഇത് ചെറിയ പി സി ഉപയോഗിക്കുന്നവർ ഗ്രാഫിക് കാർഡുള്ള ഒരു ചെറിയ പി സി i3 i5 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് ഗുണം ചെയ്യും ഓക്കെ i3 i5 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് ഗുണം ചെയ്യും എൻ്റെ ഇപ്പം എന്തിട്ട് 1 ആസ്പെക്ട് റേഷ്യോ മാറിയിട്ടുണ്ട് ആസ്പെക്ട് റേഷ്യോ മാറിയിട്ടുണ്ട് 1280 720 തന്നെയുള്ള വീണ്ടും വന്നത് അതെന്താ ടെസ്റ്റ് പോക്കൺ 1280 720 തന്നെയുള്ള വീണ്ടും വന്നത് നമ്മൾ സൈസ് മാറ്റി കൊടുത്തിട്ടും ഫയലിൽ എക്സ്പോർട്ടിൽ മീഡിയ ഓക്കെ വോക്കൽ എന്നുള്ള ഫയൽ നമ്മൾ കൊടുത്തു ഇവിടെ എടുക്കുന്ന മാച്ച് സോഴ്സ് സെറ്റിങ്സ് വോക്കലോടെ എടുത്ത് കോൺഫിഗർ കൊടുത്തു ഓപ്ഷനിൽ ഇതിലൊന്നും ആ സെറ്റിങ്സ് ഇല്ലല്ലോ പിന്നെന്താ 720 പോണത് ഈ ക്വാളിറ്റി നമ്മളൊരു 10 കൊടുത്തു നോക്കിയ ഓക്കെ പ്രീസെറ്റ് നമ്മൾ ഫാസ്റ്റ് എന്നുള്ളത് മീഡിയം സ്പീഡ് മതി ബേസ് ലൈൻ എന്നുള്ളത് മെയിൻ ഓ യെസ് മെയിൻ പ്രൊഫൈലിൽ പോകണം വെറുതെ അല്ല എക്സ്പോർട്ട് കൊടുത്തു വീണ്ടും എക്സ്പോർട്ടിങ്ങിൻ്റെ സ്പീഡ് നോക്കി നമ്മുടെ വീഡിയോ എൻകോഡർ വർക്ക് ചെയ്യുന്നുണ്ടോ സി പി വർക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ മീഡിയ എൻകോഡറും വർക്ക് ചെയ്ത് പോയി ഇപ്പോൾ തന്നെ കഴിഞ്ഞു ഇപ്പോൾ അത് സി പി യു തന്നെ വേണമെന്നില്ല വർക്ക് ചെയ്യാനായിരുന്നു നല്ല ഗ്രാഫിക് കാർഡുള്ള സിസ്റ്റം എന്നുണ്ടെങ്കിൽ പക്കയായിട്ട് വർക്ക് ചെയ്തോളൂ ഇതിൽ അത് തന്നെ വന്നു 720 ഇപ്പോൾ എവിടെയോ സെറ്റിങ്സിൽ മാറ്റം വന്നിട്ടുണ്ട് സ്കെയിൽ ടു ഫ്രെയിം സൈസ് സെറ്റ് ടു ഫ്രെയിം സൈസ് ഇത് നമ്മൾ സ്കെയിൽ ടു ഫ്രെയിം സൈസ് കളഞ്ഞു സെറ്റ് സ്കെയിൽ ടു ഫ്രെയിം സൈസ് കളഞ്ഞു ഓക്കെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ആസ്പെക്ട് റേഷ്യോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെയൊക്കെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ക്ലിപ്പെടുത്തു മോഡിഫൈ അത് വന്നിട്ടില്ല നമ്മൾ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഇവിടെ നമ്മൾ എവിടെ ഇൻറ്ററപ്റ്റ് ഫുട്ടേജ് എവിടെ ഫീൽഡ് ഓപ്ഷൻ ടൈം ഇൻറ്റർപ്ലേഷൻ ഇൻറ്ററപ്റ്റ് ഫുട്ടേജ് ടൈം ഇൻറ്റർപ്ലേഷൻ ഫീൽഡ് ഓപ്ഷൻ ഓപ്ഷനിലാണോ അല്ല മോഡിഫൈ യെസ് ആ ക്ലിപ്പിനെ നമുക്കൊന്ന് ഇൻറ്ററപ്റ്റ് ഫുട്ടേജ് പിക്സൽ റേഷ്യോ ഉണ്ടോ ഇതാണ് ഇപ്പോൾ കെടുക്കുന്നത് കൺഫേം ടു സ്ക്വയർ പിക്സലാക്കി ഓക്കെ കറക്റ്റായി വന്നുണ്ടോ പക്ഷെ ക്വാളിറ്റി ലോസ് ഉണ്ടോ നോക്കി ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ലോസ് ഇല്ല ഓ ഇതിൻ്റെ സെറ്റിങ്സ് അവിടെ മാറ്റം വന്നതെന്ന് പറയാം ഞാനേ എൻകോഡറിലൊരു സെറ്റിംഗ് ഉണ്ടാക്കി വെച്ചു അഡോബ് മീഡിയ എൻകോഡർ ഉണ്ട് അഡോബ് മീൻ കോൺകോഡർ എടുത്തു വെച്ചിട്ട് ഓവർ ക്ലോക്ക് ചെയ്യുമ്പോൾ ലിക്വിഡ് കമ്പൽസറി ആണോ യെസ് ലിക്വിഡ് കമ്പൽസറി ആണ് അല്ലെങ്കിൽ പ്രൊസർ അടിച്ചു പോകും ഞാനിതിലൊരു പ്രീസെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹൈ സ്പീഡ് പ്രോക്സി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രീസെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 1280 720 ഒരു പ്രീസെറ്റ് ഉണ്ടാക്കി വെച്ചു
നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടി പ്രോക്സി ചെയ്യാൻ വേണ്ടി നാളെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇവിടെ ഒരു സീക്വൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്ക്വയർ പിക്സൽസ്. യെസ്, അതുകൊണ്ടാണ് നമുക്ക് സ്പീഡ് കുറച്ച് അല്ല ഈ മാറ്റം വന്നത്, ഇതിൽ മാറ്റം വന്നത്. ഇവിടെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ 1920 നമ്മൾ എൻകോഡർ പ്രീസെറ്റിൽ കൊടുത്തു. ഓക്കെ, നമ്മൾ പ്രീസെറ്റിൽ വോക്കോഡർ എൻകോഡർ ഫാസ്റ്റ് ബേസ് ലൈൻ 50. ഓക്കെ ഓക്കെ, ഉണ്ടോ? ഇപ്പം എൻ്റെ സി പി യു, എനിക്കൊരു ചെറിയ സി പി ആണ് ഞാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം വന്നിരിക്കും. ഇതിപ്പോൾ എൻ്റെ സി പി യും കൂടി കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന കാരണമുണ്ടാണ് എനിക്കിത് ഇത്രയ്ക്ക് സ്പീഡായിട്ട് ഫീൽ ചെയ്യുന്നത്, സി പി യുലും ഇതിലും. അല്ലെങ്കിൽ സി പി യു സ്ലോ ആയിരിക്കുമ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളിത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്ര ഒരു ഇതില്ല എന്നുള്ളത്. ഇപ്പോൾ സി അതേമാതിരി തന്നെ ഇപ്പോൾ ജിജോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കമ്പൽസറി ആണോന്നുള്ളത്. കമ്പൽസറി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സി പി പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല സി പി യു കൂളർ തന്നെ യൂസ് ചെയ്യണം. അതിനിപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ NZXT-യുടെയൊക്കെ കൂളറുണ്ട്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് NZXT എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു കൂളറാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതതിൻ്റെ കേസാണ്, ക്രാക്കൻ എന്നുള്ളൊരു മോഡലുണ്ട്. ക്രാക്കൻ X62 കണ്ടോ, ഈ ഒരു മോഡൽ നല്ല ലിക്വിഡ് കൂളറാണ്. ലിക്വിഡ് കൂളർ എന്ന് പറഞ്ഞാൽ അടിപൊളി ലിക്വിഡ് കൂളറാണ്. ഈ ഒരു മോഡലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, വലിയ വില എന്നൊന്നും പറയാനില്ല, ഒരു ആവറേജ് വില ഉള്ളൂ ഇതിന്. ഇത് എക്സ്ട്രാ നമുക്ക് പുറത്ത് കൊണ്ടുവരും, നമുക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. രണ്ട് ഫാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മോഡലാണ്, റേഡിയേറ്ററൊക്കെ ഉള്ളതാണ്. വില വരുന്നത് $139. $139 എന്ന് പറയുമ്പോൾ ഏകദേശം വില വരുന്നത്, ഇന്ത്യൻ വില വരുമ്പോൾ ഏകദേശം MD കമ്പ്യൂട്ടേഴ്സിൽ വിലയുണ്ടോ? യെസ്, 8000 something ആണ് നമുക്കതിന് വില വരുന്നുള്ളൂ. അല്ല, അതല്ല NZXT, അത് കൂളർ ക്യാബിനുകളൊക്കെയാണ്. ദ ക്രാക്കൻ M22 6000, അത് M22. അതിന് പകരം X52, X62 ഇതാണ് ഞാൻ യൂസ് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇതിന് വില വരുന്നത് ഏകദേശം ഒരു 13000 വില വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സി പി യുവിൻ്റെ പെർഫോമൻസും അതേമാതിരി തന്നെ ഈ പറഞ്ഞ ഈ രണ്ട് മോഡലുകൾ നല്ല മോഡലുകൾ തന്നെയാണ് കേട്ടോ. ഇത് മോശമൊന്നല്ല. ഈ ഒരു മോഡലെങ്കിലും ഏറ്റവും മിനിമം ഉണ്ടായാൽ മതി, ഈ ഒരു മോഡലെങ്കിലും ഏറ്റവും മിനിമം ഉണ്ടായിരുന്നാൽ മതി. ഇതിൽ 120 mm ഉള്ളൂ നമ്മുടെ ഇത്, എന്താ പറയുക, ഈ ഒരു റേഡിയേറ്റർ. നമുക്കതിന് പകരം ഇവിടെയാണെങ്കിൽ 240 mm റേഡിയേറ്റർ വരും. അപ്പോൾ കുറച്ചും കൂടി നല്ല പെട്ടെന്ന് കൂളിങ്ങായി നിൽക്കും. സി പി യു എത്ര കൂളായിട്ട് നിൽക്കുന്നോ അത്രയ്ക്ക് നമുക്ക് പെർഫോമൻസ് കൂടുതലായിരിക്കും കമ്പ്യൂട്ടറിന്. ഓക്കെ, അപ്പം ഞാനിന്ന് മെയിനായിട്ട് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകോഡിങ്ങിന് നമുക്ക് ഏതൊക്കെ രീതികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫാസ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോക്സിറ്റ് എഡിറ്റിലാണ്. അപ്പോൾ പ്രോക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നമുക്ക് എന്താ പറയുക, ക്വാളിറ്റി കുറവിൽ ചെയ്യും വേണം, എന്നാൽ നമുക്ക് ഏറ്റവും സ്പീഡും വേണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പ്രോക്സിക്ക് വേണ്ടി ഒരു ഐഡിയ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ സ്റ്റാർട്ട് പ്രോക്സി എടുക്കുക. ഈ ഒരു സാധനം നമ്മളൊരു വോക്ക് ലോഡർ വെച്ചിട്ട് സെറ്റിങ്സ് ഞാൻ ചെയ്ത് കൊടുക്കണം. ആ സെറ്റിങ്സിൽ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് പ്രോക്സി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഞാൻ വീഡിയോ ഞാൻ ഒരു 720p കൊടുക്കണുള്ളൂ, അല്ലെങ്കിൽ 1000 മതി, നമുക്ക് 1000 മതി. സ്ക്വയർ പിക്സലാണ് ഇത്, അതിനനുസരിച്ച് മാറി വന്നോട്ടെ. NTSC അതിനനുസരിച്ച് മാറി വന്നോട്ടെ, നമുക്ക് മാറ്റാം. ഓക്കെ, പ്രോഗ്രസീവ് ഇതൊക്കെ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇത് നമ്മളതിൻ്റെ വോക്ക് ലോഡർ എടുത്ത് നമ്മൾ കോൺഫിഗർ കൊടുത്തിട്ട് വോക്ക് ലോഡറിൽ ഇവിടെ ഇത് കണ്ടോ, കോൺട്രൈസർ. ഇവിടെ നമ്മൾ സൈസ് നമ്മൾ എത്ര കൂട്ടി കൊടുക്കുന്നോ അത്രയ്ക്ക് ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് 75 ഇട്ട്, ക്വാളിറ്റി കുറവ് മതി നമുക്ക്. സ്പീഡിൽ കാര്യങ്ങളായിരുന്നു ആദ്യം, ബേസ് ലൈൻ ഇട്ടു, ഫാസ്റ്റായിട്ട് എൻകോഡിങ് നടക്കണം. ഓക്കെ, ഹൈ ക്വാളിറ്റി കിട്ടുകഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടും. ഓക്കെ, നമ്മളെൻ്റെ ഫസ്റ്റ് GPU തന്നെ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ ഓക്കെ കൊടുത്തു. ഹൈ സ്പീഡ് പ്രോക്സി. ഞാൻ ഈ ക്ലിപ്പുകളുടെയൊക്കെ ഞാൻ പ്രോക്സി എടുക്കാൻ പോകാം കേട്ടോ.
ഇത്ര ക്ലിപ്പുകളുടെ ഞാൻ പ്രോക്സി എടുക്കാൻ പോവാം. ടൈം ലൈനിൽ പ്രോക്സിയിൽ ക്രിയേറ്റ് പ്രോക്സീസ് കണ്ടോ, ഞാൻ ക്രിയേറ്റ് പ്രോക്സീസ് കൊടുത്ത്. അപ്പോൾ അവിടെ പ്രീസെറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ഇൻജസ്റ്റ് പ്രീസെറ്റ് വേണമല്ലേ. ഓക്കെ, ഇ പി ആർ പ്രീസെറ്റ് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ഓക്കെ, ഇ പി ആർ പ്രീസെറ്റ്, ഇ പി ആർ പ്രീസെറ്റ് ഇട്ടാനായിട്ട് നമുക്ക് ഈ എൻകോഡർ തന്നെ എടുക്കുക. നമ്മൾ തിരിച്ച് എൻകോഡറിലേക്ക് പോയി. എൻകോഡറിൽ ഈ പ്രീസെറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ക്രിയേറ്റ് എൻകോഡിംഗ് പ്രീസെറ്റ്, ഇൻജസ്റ്റ് പ്രീസെറ്റ്. ഓക്കെ, ക്രിയേറ്റ് ഇൻജസ്റ്റ് പ്രീസെറ്റ് കൊടുത്ത്. ഓക്കെ, ഇൻജസ്റ്റ് പ്രീസെറ്റ് നമ്മൾ പ്രീസെറ്റിനായ്മ ഹൈ സ്പീഡ് പ്രോക്സി. ഹൈ സ്പീഡ് പ്രോക്സി എന്നുകൊണ്ട് ഞാൻ ഇൻജസ്റ്റ് പ്രീസെറ്റ് ഉണ്ടാക്കി. ഔട്ട്പുട്ട് ഓക്കെ. ഇതൊന്നും നമ്മൾ വേറൊന്നും നമ്മൾ കൊടുത്തില്ല കേട്ടോ, ഹൈ സ്പീഡ് പ്രോക്സി എന്ന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പ്ലീസ് സെലക്ട് അറ്റ്ലീസ്റ്റ് വൺ കോപ്പി ഓഫ് ട്രാൻസ്പോർട്ട് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ട് ഡെസ്റ്റിനേഷൻ കൊടുക്കണം. ഓക്കെ, ഫോർമാറ്റ് നമ്മൾ വോക്കൽ ഓർഡർ കൊടുത്തു. അതിൽ ഹൈ സ്പീഡ് പ്രോക്സി, യെസ് അതന്നെ. ഓക്കെ കൊടുത്തു. പാത്ത് ഫോർ എനേബിൾഡ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് കൊടുത്തിടണം. നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇൻജസ്റ്റ് എന്ന് കൊടുത്ത്, ഇൻജസ്റ്റ്. ഓക്കെ, ഇനി ഓക്കെ കൊടുത്താൽ വരുമോ? ഓക്കെ, വന്നു. ഇപ്പം നമുക്ക് ഇൻജസ്റ്റ് സെറ്റിങ്സ് ആയി. നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് പ്രോക്സി കൊടുത്തു നോക്കാം. പ്രോക്സിയിൽ നമ്മൾ ക്രിയേറ്റ് പ്രോക്സീസ്. ഓക്കെ, ആഡ് ഇൻജസ്റ്റ് പ്രോക്സീസ്. നമ്മുടെ ഡോക്യുമെൻസിൽ അല്ല, വീഡിയോസിൽ ഇൻജസ്റ്റിൽ ഇൻജസ്റ്റ് പ്രീസെറ്റ് ഫയൽ ഇ പി ആർ. ഇ പി ആർ ഫയൽ നമുക്കില്ലല്ലോ ഈ ഫോർമാറ്റിൽ എടുക്കണ്ടോ? ഇല്ല. സോഴ്സ് പ്രീസെറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്ര ഫയലുകൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാം പ്രോക്സി. വേറെ രീതിയിൽ നമുക്ക് പ്രോക്സി ചെയ്യാം. എക്സ്പോർട്ട് മീഡിയ ഫയൽസ് ഉണ്ടോ? എക്സ്പോർട്ട് മീഡിയ ഫയൽസ് ഇട്ടിട്ട് ഹൈ സ്പീഡ് പ്രോക്സി എന്നുള്ള പ്രീസെറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ എവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ ഉണ്ടോ സമ്മറി. ഓക്കെ, നമ്മൾ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ സാധനം മീഡിയ എൻകോഡറിലേക്ക് പോകും. കണ്ടോ, എല്ലാ ഫയലും നേരെ മീഡിയ എൻകോഡറിലേക്ക് അങ്ങോട്ട് പൊക്കോളും. എല്ലാ ഫയലുകളും മീഡിയ എൻകോഡർ ആ ഫോൾഡറിലേക്ക്, വീഡിയോയിൽ ടെസ്റ്റ് എന്നുള്ള ആ ഫോൾഡറിലേക്ക് പോയി കിടക്കണുണ്ടോ. എല്ലാ സാധനങ്ങളും അവിടേക്ക് പോയി കിടക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് ജസ്റ്റ് ഒരു പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ടക്ക് സ്പീഡ് കണ്ടോ. ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ സി പി യു കൂടി ഉള്ള കാരണം കൊണ്ടാണ് എനിക്ക് സി പി യുവിൽ ഇത്ര പെർഫോമൻസ് പോണത്. അതല്ല സി പി യു എൻ്റെ കുറഞ്ഞ സി പി യു ആണെന്നുണ്ടെങ്കിൽ നേരെ ഗ്രാഫിക് കാർഡ് വലിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഗ്രാഫിക് കാർഡ് 100% അങ്ങോട്ട് വർക്ക് ചെയ്യും. ഇതിനിപ്പോൾ നമ്മുടെ രണ്ട് ഗ്രാഫിക് കാർഡും കണ്ടോ, വീഡിയൻ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 20-25% എടുക്കണുള്ളൂ. കാരണം ഇത്ര സി പി യു പോകണമെന്നുണ്ട്. ഈ സി പി യുവിൻ്റെ പെർഫോമൻസ് എത്ര കുറയുന്നോ അത്രയ്ക്കനുസരിച്ച് നമുക്ക് ഇപ്പുറത്തെ പെർഫോമൻസ് കൂടുതൽ കിട്ടും. ഓക്കെ, അതാണ് എൻ്റെ ഒരു തിയറി. അപ്പം നമുക്ക് ഏത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ വീഡിയോയിൽ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് എന്നുള്ള ഫോൾഡർ എടുത്ത് നോക്കി എന്താ ഈ ഫയലൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഈ ഫയലിൻ്റെയൊക്കെ സൈസ് നോക്കണേ 2 MB ഉള്ളു ഈ ഫയൽ. ഇപ്പം ചിലപ്പോൾ ഒരു 20 GB 30 GB ഉള്ളൊരു വെഡ്ഡിങ്ങൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, 20 GB 30 GB ഒക്കെ ഉള്ളൊരു വെഡ്ഡിങ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സൈസിലുള്ള ഫയൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ നമുക്ക് 4K വർക്കണമെങ്കിൽ നാളെ ചെയ്യാനുള്ളത്. അപ്പോൾ ആ 4K വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഫയലുകളും ഒരു ഫുൾ എച്ച് ഡി അല്ലെങ്കിൽ 720p ആക്കിയെടുത്താൽ മതി. ആ 720p ആക്കിയെടുത്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോക്സി മാറ്റിയിട്ടിട്ട് നമ്മൾ പിന്നെ കളർ എന്താ പറയുക എക്സ്പോർട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിസ്റ്റം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യില്ല, നമുക്ക് ലോഡ് ഉണ്ടാവില്ല, ഈസി ആയിട്ട് വർക്ക് ചെയ്ത് പോവാം.
ഓക്കെ, അതാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം. പിന്നെ കുറച്ച് പ്രീസെറ്റുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ സൈറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, ആ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രീസെറ്റുകൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം ഏതൊക്കെ പ്രീസെറ്റുകളാണ്. ഈ സൂം എഫക്ട്സ് ഒക്കെ നമുക്കിപ്പോൾ പുതിയത് കിട്ടിയേക്കണതാണ്, ഈ സൂം എഫക്ട്സൊക്കെ. രണ്ട് ഫയൽ വലിച്ചിട്ടിട്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്ത എഫക്റ്റുകൾ കാണിച്ചു തരാം. റാൻഡായിട്ടുള്ള രണ്ട് ഫയൽസ് അടുത്ത എടുക്കുന്നത് സൂം എഫക്ട്സ്, അത് നമ്മൾ ഉണ്ടാക്കിയാണ്. ഈ സൂം എഫക്ട്സ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ഡെലീറ്റ് ചെയ്തു, വി ലോഗ് കറക്ഷൻ ഞാൻ ഡെലീറ്റ് ചെയ്തു, അന്ന് നമ്മൾ ഉണ്ടാക്കിയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ജസ്റ്റിൻ ഒഡീഷ പ്രീസെറ്റ് പാക്ക് എന്ന് പറഞ്ഞു കണ്ടോ, അതിൽ ഒഡീഷ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോഷൻ ടൈൽ ഡാർക്ക്, മോഷൻ ടൈൽ ലൈറ്റ്, ഇതൊക്കെ എഫക്ട്സ് ആണ്. ഇതൊക്കെ ആൾ പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റുകളാണ്. ഡ്രങ്ക് ഗൂഗിൾസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് എഫക്റ്റ്. ഇതാ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ടൈൽ ഡാർക്ക്, അതൊന്നും അത്ര നമുക്ക് ഈ ക്ലിപ്പുകളൊന്നും അത്ര ഫീൽ ചെയ്യുന്നില്ല. അത് കളർ ഫിറ്റ്, സ്റ്റോപ്പ് മോഷൻ വീഡിയോ, വി എച്ച് എസ് ക്യാം കോഡറിൻ്റെ ഒരു സ്റ്റൈല്. ഇതാ ഓ, ഞാൻ ഹൈ ക്വാളിറ്റി ഒക്കെ ഞാൻ എനേബിൾ ചെയ്ത്, ഹൈ ക്വാളിറ്റി പ്ലേ ബാക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്ര ലോഡ് എടുക്കുന്നത്. ഓക്കെ, പ്ലേ ബാക്ക് റെസൊല്യൂഷൻ ഹാഫ്, നമ്മുടെ പോസ്റ്റ് റെസൊല്യൂഷൻ ഹാഫ് ഇട്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം. ആ പ്രീസെറ്റ് അത്യാവശ്യം നല്ല ലോഡ് വലിക്കുന്ന പ്രീസെറ്റാണ് കേട്ടോ. ഈ ഒരു ലുക്കിലുള്ള സാധനം നമുക്ക് കിട്ടി കേട്ടോ. ഒരു വി എച്ച് എസിൻ്റെ, പഴയൊരു വി എച്ച് എസിൻ്റെ എഫക്റ്റ്. അത് കുറേ എഫക്റ്റുകൾ ഇട്ടിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ടാട്ടോ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരെണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താണ്, നമുക്ക് ഫ്രീ ഡൗൺലോഡാണ് ഇതൊക്കെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു എന്താ പറയുക, ഇവൻ്റെ ട്രാൻസിഷനുകളുണ്ട്. ട്രാൻസിഷൻ ബ്ലിങ്ക് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും, ബ്ലിങ്ക് ക്ലോസ് എ കൊണ്ടിട്ട് നമ്മൾ ഇതിനിട്ടു, ബ്ലിങ്ക് ക്ലോസ് ബി കൊണ്ടിട്ട് നമ്മൾ ഇതിനിട്ടു കൊടുത്ത്. ഓക്കെ, ഇതൊന്ന് നോക്കി നോക്കാം. ആ ഒരു ട്രാൻസിഷൻ കേട്ടോ, ആ ഒരു ട്രാൻസിഷൻ നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അതേമാതിരി കുറേ ട്രാൻസിഷനുകളുണ്ട്. ഗ്ലിച്ച്, റാപ്പ് വെർട്ടിക്കൽ. ഓക്കെ, അതെന്താന്ന് നോക്കാം. എയും ബിയും. ഓക്കെ, അതോ ഈ ഒരു എഫക്റ്റാണ് ഇതിലുള്ളത്. ഇനി അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന് ഹൈറ്റ്, ഇപ്പോൾ ഹൈറ്റ് എടുക്കുന്ന അവിടുത്തെ നമുക്ക് കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക, എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അതിനെ ഉണ്ടോ, അതിനെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനും കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനത്തെ പ്രീസെറ്റുകളൊക്കെ നമുക്ക് നെറ്റിലൊക്കെ ഫ്രീ അവൈലബിൾ ആണ്, ഫ്രീ ഡൗൺലോഡബിൾ ആണ്. വൈപ്പ് പുഷ്, വിപ്പ് പുഷ് എ. ഓക്കെ, ഇതൊക്കെ ഞാൻ സാമ്പിൾസ് കാണിച്ചതെന്നാണ്, ഞാൻ ഫുള്ള് നോക്കിയിട്ടില്ല. കുറച്ച് നേരത്തിന് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞത്, ഇതൊന്നും റെൻഡറിങ് ഒന്നുമില്ല. ഒരു എഫക്റ്റ് ആണത്. ഇപ്പോൾ പലരും അന്വേഷിക്കുന്ന സാധനം മറ്റേ ഇത് ഏത് എഫ്സിബിലത്തെ പോലത്തെ എഫക്ട്സ് ആണ്, സൂമിന്നും സൂം ഔട്ടൊക്കെ. ആ സൂമിന്നെ, സൂമിൻ ബി അല്ല, സൂമിൻ ബി കൊണ്ടതിനിട്ട് ഈ രണ്ടിനും ഒന്ന് നോക്കി നോക്കാം. എഫ്സിബിലുള്ള ഒരു മെയിൻ ട്രാൻസാക്ഷനാണ് അതെല്ലാവരും ഉപയോഗിക്കുന്നത്. രണ്ട് ക്ലിപ്പുകൾ തമ്മിൽ സൂമിന്നും സൂം ഔട്ടും കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ റെൻഡറിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ക്രോസ് ഡിസോൾവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ട്രാൻസിഷൻ എടുത്തിട്ട് നമ്മളതിൻ്റെ ഇടയിൽ ഒരു ക്രോസ് ഡിസോൾവും കൂടി ഇട്ട് കൊടുത്തു തന്നു കഴിക്കുക. ചെറിയൊരു ക്രോസ് ഡിസോൾവ്. ഇത്ര പാടില്ല ക്രോസ് ഡിസോൾവ്, വളരെ ചെറുത് കൊടുക്കാൻ പാടുള്ളൂ.
ഇതിൻ്റെ ഇപ്പോൾ ഡയറക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ മാറ്റാം, പല സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ട്രാൻസ്ഫോം എ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇതിൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറ്റാനും ഒക്കെ നമുക്ക് പറ്റും. ഇപ്പോൾ ഷട്ടർ ആംഗിൾ 360 എടുക്കണം, അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇതിൻ്റെ നമ്മൾ ഷട്ടർ ആംഗിൾ നമ്മൾ കുറച്ച് കൊടുക്കണം. ഓ, ഇത് രണ്ട് പ്രാവശ്യം വന്നോട്ടെ, ഞാനിട്ടിപ്പോൾ രണ്ട് പ്രാവശ്യം വന്നിട്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിതിലുണ്ട്. ഇനി ഇപ്പോൾ ഈ എഫക്റ്റുകളൊക്കെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഡെലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ റിമൂവ് ആട്രിബ്യൂട്ട് എടുക്കുക, എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇതിൽ കളയാന്ന് പറഞ്ഞാൽ ഇതിൽ പോരെന്നേ ഉള്ളൂ നമുക്ക് കളയാനായിട്ട്, വലിയ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിലേക്ക്. ഓക്കെ, പ്രീസെറ്റുകൾ എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതെന്നുള്ളതും കാണിച്ചു തരാം. പ്രീസെറ്റ് എടുത്തിട്ട് ഇമ്പോർട്ട് പ്രീസെറ്റ് ആണോ, ഇമ്പോർട്ട് പ്രീസെറ്റ് കൊടുത്ത് ഇത് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡൗൺലോഡ്. ഓക്കെ, പ്രീസെറ്റ് ഞാൻ ഫോൾഡറേക്കാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഇതെല്ലാവരും. ഓക്കെ, എന്താ ജസ്റ്റിനോട് ഇത് രണ്ട് ഫയൽ ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്താണ്, ട്രാവൽ ആൻഡ് ഫിലിം എന്ന് പറഞ്ഞിട്ട് വരണം. ഓക്കെ, പ്രീസെറ്റ് വരണം ഞാൻ ഓപ്പൺ ചെയ്ത്. ഇപ്പോൾ ഉണ്ടോ ആളുടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടി, സ്ലൈഡ് ഡൗൺ, സ്ലൈഡ് സൂം, ബേസ് പ്രീസെറ്റ്, ഇതൊക്കെ എഫക്ട്സ് ആണ് നമുക്ക് ഉണ്ടോ. ഇത് എഫക്ട്സ് പ്രീസെറ്റ് ആണ്, പിന്നെ സൂമിന്. ഓക്കെ, ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് അവരൊരു ട്യൂട്ടോറിയൽ ഉണ്ട്, ആ ട്യൂട്ടോറിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണത്. സ്മൂത്ത് സ്ലൈഡ് 20 ഫ്രെയിം 12 ഫ്രെയിം എന്നൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇതുകളുണ്ട് സ്മൂത്ത്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, 10 എന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക് നോക്കാം. പ്രീസെറ്റ് എടുത്ത് നമ്മൾ ഇമ്പോർട്ട് കൊടുത്തു. ഓക്കെ, പ്രീസെറ്റ് പാക്ക് 2, പ്രീസെറ്റ് പാക്ക് 2 എന്തൊക്കെയുള്ള ക്രോസ് പിൻ, ആ ഇതിലാണ് നമുക്ക് ട്രാൻസാക്ഷനുകളുള്ളത്. ഫിലിം റോള് ഇൻ, ഓക്കെ ഫിലിം റോള് ഔട്ട്. എന്താ ഒന്നും മനസ്സിലായില്ല എന്ത് സംഭവിച്ചതെന്ന്. ഓക്കെ, ഫിലിം റോളിൻ്റെ ഒരു എഫക്റ്റ് ഇട്ട് കൊടുത്തേക്കണാണ് അവിടെ. ഇതൊക്കെ എഫക്റ്റ് പ്രീസെറ്റുകളാണ് കേട്ടോ, ഉണ്ടോ എഫക്റ്റുകളുണ്ട്, അതിലൊക്കെ വി ഡി എഫക്ട്സ് ഒക്കെ ഉണ്ട്, ട്രാൻസാക്ഷൻ അല്ലാതൊന്നും. ഇതിലൊക്കെ റാപ്പിഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനാണ് കണ്ടോ. ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വന്നിടുക, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ടാക്കുക ലെയറിൽ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ടാക്കി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ കൊണ്ടുവന്ന് വെച്ച്. ഈ പ്രീസെറ്റൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഇത് കൊണ്ടുവന്ന് വെച്ച് ഉണ്ടോ, ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയതുണ്ടോ. ട്രാൻസാക്ഷൻ പോലെ തന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിക്കാണത്. നമ്മളിത് ഒന്നും കൂടി ചെറുതാക്കി, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കാം, വളരെ ചെറിയ അളവിൽ കൊടുക്കാം, എന്നാലേ അതിനൊക്കെ ഒരു എഫക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ആടോ, ക്യുക്കായിട്ട് വന്നപ്പോൾ അതിന് കുറച്ചും കൂടി സംഭവം കിട്ടി. ഓക്കെ, ഇനി അതേമാതിരി തന്നെ വേറെയും കുറച്ച് എഫക്റ്റുകളുണ്ട് നമുക്ക് പ്രീസെറ്റിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റിനോട് ഞാൻ ചെയ്തു, ഈ ട്രാൻസാക്ഷൻ്റെ കുറച്ച് എഫക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ ട്രാൻസാക്ഷൻ പ്രീസെറ്റ്, ഇമ്പോർട്ട് പ്രീസെറ്റ്, ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ നമുക്ക് വർക്ക് ചെയ്യണില്ലല്ലോ, അപ്പോൾ അത് എന്ത് ടൈപ്പ് ഫയലാണെന്ന് നോക്കണം ആദ്യം. സെറ്റില് ട്രാൻസാക്ഷൻ ഡൗൺലോഡ്, പ്രീസെറ്റ്സ്, ട്രാൻസാക്ഷൻ. ഓക്കെ, ഇത് മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് ആണ്.
മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് നമുക്ക് ഇമ്പോർട്ട് ആവുന്നത് നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ട് ആവുക ഇവിടെ എസെൻഷ്യൽ ഗ്രാഫിക്സിൽ. ഓക്കെ നമ്മളിവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ട്രാൻസിഷൻ ഉണ്ടോ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാളായി. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ ട്രാൻസിഷൻ വന്നൊരു എഫക്റ്റ് വന്നിട്ടുണ്ടോ, നമ്മൾ നേരെ കൊണ്ടിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഓക്കെ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ എടുത്ത് വെച്ച് നമുക്കൊന്ന് റെൻഡർ ചെയ്തിട്ട് നോക്കാം. റെൻഡറിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരു ട്രാൻസിഷൻ ആണെന്ന് നമുക്ക് അതിലുണ്ടായിരുന്നത്. ആ ഒരു ട്രാൻസിഷൻ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഇനി അതേമാരിത്തെ വേണമെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ എസെൻഷ്യൽ സംഭവം പുതിയൊരു ഇത് വന്നല്ലോ വർക്ക് സ്പേസ്. പ്രസറ്റ് സേവ് ലേഔട്ട് എന്തോ ഒരു വർക്ക് സ്പേസ് വന്നിട്ടുണ്ടല്ലോ. ബി ആർ സെഡ് എച്ച് ഡിയോ എന്താ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളതിനെ എയ്റ്റ് വർക്ക് സ്പേസ് ഇമ്പോർട്ട് റീസെറ്റ് സേവ്ഡ് ഓക്കെ അസംബ്ലി തന്നെ എടുത്ത് ഓക്കെ. ഇനി ഗ്രാഫിക്സിലേക്ക് പോയി നമ്മളോട് അടുത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നോക്കുകയാണ് ട്രാൻസിഷൻ ടു. ട്രാൻസിഷൻ ടു ഇതാ ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഓക്കെ ട്രാൻസിഷൻ ടു അതിലും നമുക്ക് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഗ്ലോ കൊടുക്കാൻ പറ്റും, ഗ്ലോയുടെ റേഡിയസ് കൊടുക്കാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ നമുക്ക് സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ തരാം, നിങ്ങൾ ഓരോരുത്തർ എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ എറർ വന്നിട്ടുണ്ട്, എൻ്റെ പ്രീമിയർ വീണ്ടും എററായിട്ട്. ഞാൻ പരീക്ഷണങ്ങൾ നടത്തി ഓരോന്ന് നോക്കി കുറച്ച് എററുകളൊക്കെ വന്നിട്ടുണ്ട്. ട്രാൻസിഷൻ ലിങ്ക് അയക്കാം, ട്രാൻസിഷൻ ലിങ്ക് എല്ലാം ഞാൻ തരാം, എല്ലാവർക്കും തരാം ട്രാൻസിഷൻ ലിങ്ക്. ഓക്കെ ക്ലിയർ ചെയ്ത് കളഞ്ഞു. ഓക്കെ നമ്മളിനി പറഞ്ഞത് ആ നല്ല രീതിയിൽ എന്തോ എറർ വീണിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇടയിൽ വേറെ പ്ലഗിൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിരുന്നു, അതിലെനിക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. വേറെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി സിനജി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, പക്ഷെ അതെനിക്ക് സിനജി എനിക്ക് അത്ര അങ്ങോട്ട് കറക്റ്റായി കിട്ടിയില്ല. അതിന് ശേഷമാണ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. സിനജി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, ആപ്പല്ല എൻകോഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയട്ടെ ആദ്യം. ആ സിനജി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ എല്ലാവരും സിനജി എന്നുള്ളത്. ഓക്കെ ഞാനീ പറയുന്ന പേരുകളൊക്കെ നിങ്ങൾക്ക് ലൈവിൽ നോക്കിയാലും ഇനി നോക്കിയാലും കിട്ടും കേട്ടോ. ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞത് അഡോബ് ആഫ്റ്റർ എഫക്ട്സ് ആണ്. അഡോബ് ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു അഡോബ് ആഫ്റ്റർ എഫക്ട്സ് എന്നൊരു സെക്ഷൻ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ പ്രീമിയർ പ്രോൻ്റെ സെക്ഷനിൽ നമുക്ക് മെയിനായിട്ട് ആവശ്യം വന്നത് ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോയും കൂടി എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഈ മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് കണ്ടില്ലേ, അതായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കലാണ് നമ്മുടെ പ്രീമിയർ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ടൈറ്റിൽ ചെയ്യാനാണ് ആഫ്റ്റർ എഫക്ട്സ് കൂടുതൽ പേര് യൂസ് ചെയ്യുക ടൈറ്റിലിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് തരാം, ആ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് തരാം. ഇതൊക്കെ ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് തരാം എല്ലാവർക്കും. ഓക്കെ നോ പ്രോബ്ലം. നമ്മളെടുക്കണ ആഫ്റ്റർ എഫക്ട്സ് എടുത്തു. ഓക്കെ നമുക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ടൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് പ്രീസെറ്റ് ടൈറ്റിൽ നമുക്ക് വെഡിങ്ങിൻ്റെ കുറച്ച് പ്രീസെറ്റ് ടൈറ്റിലുകൾ നമ്മൾ മേടിക്കാൻ കിട്ടും. അങ്ങനെ അങ്ങനെ മേടിച്ചൊരു പ്രീസെറ്റ് ടൈറ്റിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഉണ്ടോ എൻ്റെ ഇതിലിങ്ങനെ വിൻഡോ ആക്ടിവിറ്റി നിൽക്കണ നോക്കി, എന്തോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ പണി കിട്ടിയിരിക്കുന്നത്. കണ്ടോ എന്തോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു പണി കിട്ടി. ഇനി ഇതൊക്കെ വീണ്ടും ഞാൻ രണ്ടാമത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും.
പരീക്ഷണങ്ങൾ നടത്താൻ എൻ്റെ ഒരു കുഴപ്പമാണത്. പരീക്ഷിച്ച് 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 നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇമ്പോർട്ട് കൊടുക്കാം. ഇമ്പോർട്ട് ചെയ്യുന്നു കുറച്ച് പ്രീസെറ്റുകൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഗ്രാഫിക്സ് പാക്ക്, MGT ഫയൽസ്, പ്രീമിയർ പ്രോ ട്രാൻസ്ലേഷൻസ്, ആഫ്റ്റർ എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ്സിൽ നമുക്ക് വെഡിങ്ങിൻ്റെ ഒന്ന് രണ്ട് സാധനമുണ്ട്. വെഡിങ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, വെഡിങ് ടൈറ്റിൽസ് ഫോൾഡർ, വെഡിങ് ടൈറ്റിൽ CC കൺവേർട്ടഡ്. ഓക്കെ, ഒരു ഫയൽ ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഒരു ഫോണ്ട് ഇല്ലാന്നാണ് ആദ്യം കാണിച്ചത്. അവരെല്ലാം ഫോണ്ടൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ടൈറ്റിൽ വൺ ആയത് ഇത്, ടൈറ്റിൽ ടു ഇത്, ടൈറ്റിൽ ത്രീ ഇതാണ്. നമുക്ക് കുറച്ചും കൂടി ഒരു പോരാ, തൽക്കാലം നമുക്ക് ഇത് നോക്കാം. ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് നമുക്ക് ഇതെങ്ങനെ പ്രീമിയറിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, പ്രീമിയറിൽ ഇതിനെങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇതിനാദ്യം മോഷൻ ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് പ്രീമിയറിൽ കൊണ്ടുപോകണം. ഓക്കെ, ഇതിനെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ പേരടിച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് മാറ്റാനായിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ടോ, ഇതിനെ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ കാണാം കണ്ടോ, ടെക്സ്റ്റിൻ്റെ ഇതൊക്കെ ഇതിലുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, അനിമേഷൻ ഉണ്ട്, എല്ലാം നമ്മളിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ ലെയറിനായിട്ട് ഇതിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റാം. അതൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, അത് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ക്ലാസ്സിൽ പോവാം. നമുക്ക് ഇങ്ങനെ ഒരു പ്രീസെറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പ്രീസെറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരൊക്കെ കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് പോയാലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കളറ് മാറ്റാൻ പറഞ്ഞു, നമ്മൾ നേരെ വീണ്ടും ഈ ആഫ്റ്റർ എഫക്ട്സിൽ വരണം. നമ്മൾ ഇതേമാതിരി തന്നെ പേരടിച്ച് എക്സ്പോർട്ട് ചെയ്ത് വീണ്ടും കൊണ്ടുപോകണം. ആ സമയം നമുക്ക് ഈ സാധനത്തിൽ നമുക്ക് പ്രീമിയറിൽ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാലോ, നമുക്ക് കുറച്ചും കൂടി ഈസി ആയി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ പ്രീസെറ്റ് കിട്ടി, നമ്മൾ വിൻഡോ എടുത്തു, എസെൻഷ്യൽ ഗ്രാഫിക്സ് എന്നുള്ള ഇത് കണ്ടോ, ഒരു വിൻഡോ ഉണ്ട്, ആ വിൻഡോ നമ്മളെടുത്തു. ഓക്കെ, ഇനി അവിടെ നമ്മൾ ഈ കോമ്പോസിഷൻ നമ്മൾ സെലക്ട് ചെയ്യണം, അതായത് ടൈറ്റിൽ 17 എന്നുള്ള കോമ്പോസിഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. മെറ്റേല് സീക്വൻസ് എന്ന് പറഞ്ഞ പോലെ ഇതിൽ കോമ്പോസിഷൻ എന്നാണ് പറയുക. പ്രീമിയറിലെ സീക്വൻസ് എന്ന് പറയും, ഇതിൽ നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയും. നമ്മൾ ഈ കോമ്പോസിഷൻ നമ്മൾ സെലക്ട് ചെയ്യണം, ഏത്, ടൈറ്റിൽ 17 ഉണ്ടോ. ഇപ്പോൾ ഈ പ്രൊജക്റ്റിലുള്ള എല്ലാ സീക്വൻസുകളും എല്ലാ കോമ്പോസിഷനും ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. അത് നമ്മളിതിൻ്റെ പേര് നമ്മൾ എന്താ പറയുക, വെഡ്ഡിങ് അല്ലെങ്കിൽ നമുക്ക് ടൈറ്റിൽ 17 തന്നെ കൊടുക്കാം. ടൈറ്റിൽ 017. ഓക്കെ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇത് നമ്മളിപ്പോൾ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ നോക്കിയാൽ, എക്സ്പോർട്ട് ചെയ്തെടുത്ത് ഞാൻ എക്സ്പോർട്ട് ആവില്ല. കാരണം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രീമിയറിൽ ഉണ്ടായിട്ട് മാറ്റാനുണ്ട്. ഈ എഴുത്ത് മാറ്റണം, ഈ എഴുത്തുകളുടെ സൈസ് മാറ്റേണ്ടി വരും, ഇതിൻ്റെയൊക്കെ സൈസ് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഈ സ്റ്റീവ് എന്നുള്ള ഈ സെക്ഷൻ, അതായത് ടെക്സ്റ്റ് 1 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ആഡ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആഡ് ഗ്രൂപ്പിൽ നമ്മൾ ഫസ്റ്റ് നോക്കുക, നമ്മൾ ടെക്സ്റ്റ് വണ്ണിൽ നമ്മൾ സ്റ്റീവിൻ്റെ പ്രോപ്പർട്ടീസാണ് കൊടുക്കുന്നത്. സ്റ്റീവിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റ് സോഴ്സ് ടെക്സ്റ്റ് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ സോഴ്സ് ടെക്സ്റ്റ് വലിച്ചിട്ട് ടെക്സ്റ്റിൽ വെച്ച് വേണ്ടോ, ടെക്സ്റ്റ് 1 വെച്ച്. ഓക്കെ, ഇനി ആ ടെക്സ്റ്റിൻ്റെ തന്നെ നമുക്ക് എന്തൊക്കെ മാറ്റേണ്ടി വരും, ടെക്സ്റ്റിൻ്റെ തന്നെ നമുക്ക് സൈസ് മാറ്റം വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ മോർ ഓപ്ഷൻസ് എടുത്തു, മോർ ഓപ്ഷനിലല്ല, അനിമേഷൻ പാത്ത് ഓപ്ഷൻ അല്ലല്ലോ, എഫക്ട്സ്, ഫില്ലിൽ നമുക്ക് കളറ് കിട്ടും കേട്ടോ, കളറ് കണ്ടോ, കളറ് നമ്മളിവിടെ കൊണ്ടു വെച്ച്. ഓക്കെ, നമ്മൾ കൊണ്ടുവന്ന് വെച്ച്, അപ്പോൾ നമുക്ക് രണ്ട് കിട്ടി. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് എഡിറ്റ് പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ എനേബിൾ കസ്റ്റം ഫോണ്ട് സെലക്ട് ചെയ്യാമെന്ന് കൊടുക്കാം, സൈസ്, ഫ്ലക്സ് സ്റ്റൈൽസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് കൊടുത്തു. അപ്പോൾ ഉണ്ടോ, ഇത്ര സാധനങ്ങൾ നമുക്കതിൽ മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് 1 കഴിഞ്ഞു, ടെക്സ്റ്റ് 1 നമുക്ക് ഇത്ര കാര്യങ്ങൾ നമുക്ക് മാറ്റിയാൽ മതി. ടെക്സ്റ്റ് 1 നമുക്ക് ഇത്ര കാര്യങ്ങൾ മാറ്റിയാൽ, അതിൻ്റെ ഫോണ്ട് മാറ്റാം, സൈസ് മാറ്റാം, പിന്നെ സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. നമ്മൾ അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്, ടെക്സ്റ്റ് 2.
ഓക്കെ ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ടു എന്നുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ആ ആൻഡ് ആണ് നമ്മൾ ടെക്സ്റ്റ് ടു ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻഡ് അവിടെ നമുക്ക് ഇഷ്ടമുള്ള സിമ്പലോ എന്ത് വേണമെന്ന് വെച്ചാൽ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ടെക്സ്റ്റ് എടുത്ത് സോഴ്സ് ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റ് ടു വലിക്കുക നമ്മൾ സോഴ്സ് ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റ് ടു വലിക്കുക വലിച്ചു വെച്ചു ഓക്കെ അപ്പോൾ അത് വന്നു പിന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്കിതിപ്പോൾ വന്നതാണ് കേട്ടോ അതിൽ തന്നെ നമ്മൾ പാത്ത് ഓപ്ഷൻ എടുത്ത് പാത്ത് ഓപ്ഷനല്ല നമ്മൾ എഫക്റ്റ് എടുത്ത് എഫക്റ്റിൽ നമ്മൾ ഫില്ല് കണ്ടോ ഫില്ല് കളർ ഏത് കളറ് ഫില്ല് ചെയ്യുന്നുള്ള അത് നമ്മളതിൽ കളർ കൊടുത്ത് അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വന്നു കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് 3 അപ്പം നമ്മൾ ഫോൾഡർ ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൻ്റെ പേര് ടെക്സ്റ്റ് 3 ഓക്കെ ഈ ടെക്സ്റ്റ് 3 ഞാൻ എം എന്നുള്ളതിൻ്റെ എടുത്ത് ടെക്സ്റ്റ് എടുത്തു നമ്മൾ സോഴ്സ് ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ സോഴ്സ് ടെക്സ്റ്റ് കൊടുത്തു ഇനി അതിൻ്റെ തന്നെ ഫില്ലെടുത്തു ഫില്ല് എഫക്റ്റിൽ ഫില്ലെടുത്തിട്ട് നമ്മൾ ഈ കളർ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് കളറും വന്നു ഓക്കെ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു നമ്മൾ എക്സ്പോർട്ട് മോഷൻ ഗ്രാഫിക്സ് കൊടുക്കണം നമ്മളിതിനെ എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് ഓക്കെ സേവ് ചെയ്തോട്ടെ ആഫ്റ്റർ എഫക്ട്സ് ഫയലിനെ സേവ് ചെയ്യാണ് വെഡിങ് ടൈറ്റിൽസ് കൺവേർട്ടഡ് ഓക്കെ അതിലേക്ക് തന്നെ സേവ് പോട്ടെ പ്രോജക്റ്റ് സേവ് ആയിട്ടുണ്ട് ഇങ്ങനെ എവിടേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് ആ ഓക്കെ അതൊക്കെ പോട്ടെ നമ്മൾ ബ്രൗസ് കൊടുത്തു ടൈറ്റിൽ 017 MGRT ഓക്കെ നമ്മൾ സേവ് കൊടുത്തു നമ്മളിവിടെ ഓക്കെ കൊടുത്തു ഓക്കെ അപ്പോൾ ഫോണ്ടിൻ്റെ എറർ നമുക്കുണ്ടാവും കാരണം ഫോണ്ട് അഡോബിന് സിങ്ക് ആയില്ലോ ഓക്കെ പോട്ടെ കുഴപ്പമില്ല ഫോണ്ട് വേണ്ട ഫോണ്ട് അല്ലാണ്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ നമ്മളിനി വീണ്ടും നമ്മൾ പ്രീമിയർ എടുക്കുകയാണ് അഡോബ് പ്രീമിയർ പ്രോ എടുത്ത് പ്രീമിയർ പ്രോ എടുത്ത് നമ്മൾ പ്രോക്സി എഡിറ്റ് എന്നുള്ള ഫോൾഡർ തന്നെ പോയി ഓക്കെ നമുക്കിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ടൈറ്റിൽ ഈ ടൈറ്റിൽ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം നമ്മുടെ ഈ ഗ്രാഫിക്സിലേക്ക് കൊണ്ടുവരണം അപ്പോൾ രണ്ട് നമ്മളിവിടെ ആഡ് കൊടുത്തു ആഡ് കൊടുത്തിട്ട് അത് എവിടേക്ക് എടുത്തിരുന്നത് ട്രാൻസിഷൻ ഡൗൺലോഡിലുള്ള അസെറ്റിൽ MGT ഫയൽസ് ടൈറ്റിൽ 01 MGT 017 ഓക്കെ അപ്പോൾ ടൈറ്റിൽ 017 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കണ്ടോ ഒരെണ്ണം വന്നു ആ ടൈറ്റിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കുക ഉണ്ടോ നമ്മളവിടെ ചെയ്ത അതേ സാധനം നമുക്ക് ഇവിടെ കിട്ടി ഓക്കെ ഇനി ഇതിന് ടെക്സ്റ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന നോക്കുക കേട്ടോ നമ്മളവിടെ കൊടുത്ത പോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു നെയിം കൊടുക്കുക ഇപ്പോൾ എൻ്റെ പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കൊടുക്കുക ഓക്കെ ഉണ്ടോ നമുക്ക് പേര് വേണമെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാം ബിജീഷ് എന്ന് കൊടുത്തു ഇവിടെ നമ്മൾ എന്താ സെക്കൻഡ് നെയിം കൊടുത്തു ഓക്കെ ഇതിൻ്റെ കളറുകൾ മാറ്റണം നമുക്ക് കളർ മാറ്റാം നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് കൊണ്ടുപോവാം ഓക്കെ ഇതിൻ്റെ ഫോണ്ട് മാറ്റണം നമുക്ക് ഫോണ്ട് മാറ്റാം ഉണ്ടോ ഇതിൻ്റെയൊക്കെ ഫോണ്ട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇതേമാതിരി മാറ്റി കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഇതാണ് പ്രീമിയർ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനം ഇതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ടൈറ്റ്ലിംഗ് ആയിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു 2-3 ദിവസം ഒരു സെക്ഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം എന്തായാലും 1 മണിക്കൂറുകൊണ്ട് 2-3 ദിവസം കൊണ്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് പഠിച്ച് തീരില്ല ആഫ്റ്റർ എഫക്ട്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ വയ്ക്കുന്നതാണ് നല്ല പ്രീമിയറിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് ആഫ്റ്റർ എഫക്ട്സിലെ ചെറിയൊരു കാര്യമാണ് ഞാൻ കാണിച്ചതെന്ന് ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫയലിൽ ഇമ്പോർട്ടിൽ ആഫ്റ്റർ എഫക്ട്സ് സീക്വൻസ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ആഫ്റ്റർ എഫക്ട്സ് സീക്വൻസിൽ നമുക്ക് കൊണ്ടുവരാം അഡോബ് ഡൈനാമിക് ലിങ്ക് കണ്ടോ അവിടെ ഇമ്പോർട്ട് ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അസെറ്റ് എടുക്കുക നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള ഫോൾഡർ ഉണ്ട് എൻ്റെ അതിൽ ഞാൻ വെഡിങ് ടൈറ്റിൽസ് എടുത്തു വെഡിങ് ടൈറ്റിൽസ് ആഫ്റ്റർ എഫക്ട്സ് വെഡിങ് ടൈറ്റിൽസ് AEP എന്നുള്ള ഫയല് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയൽ തന്നെ നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെയൊക്കെ കാണിക്കും അത് എൻ്റെ ഏതൊക്കെ സീക്വൻസുകൾ വേണം മോഷണറി ഉണ്ടോ ഏറ്റവും കോമ്പോസിഷൻ ഏതൊക്കെ ഫയലുകൾ വേണം ഫൈനൽ കോമ്പോസിഷൻ ടൈറ്റിൽ 9 എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഞാൻ എടുത്തു ഓക്കെ
ആ ടൈറ്റിലിന് എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത്. അപ്പോൾ ആ ഫയൽ നമുക്ക് ഇവിടെ വന്നിട്ട് കണ്ട, അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സാധനങ്ങൾ കിട്ടും. പക്ഷേ അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഉണ്ടോ, നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യുക തന്നെ വേണം. എഡിറ്റ് ചെയ്തിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റ് ചെയ്ത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രീസെറ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഇവിടെ കൊണ്ടിട്ട് നമുക്ക് ജസ്റ്റ് വലിച്ചിട്ടാൽ മതി. റെൻഡർ ചെയ്ത് ഔട്ട്പുട്ട് ആക്കണമെന്നൊന്നുമില്ല. ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ വലിച്ചു വെച്ചാൽ മതി. അല്ല, നമുക്ക് സ്ഥിരം യൂസ് വരുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിന് എഫക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ടൈറ്റിലായിട്ട് നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് പ്രീമിയറിനെ ചെയ്യാനുള്ളത്. ഞാൻ ആഫ്റ്റർ എഫക്ട്സിന് നമുക്ക് പ്രത്യേക ഒരു സെക്ഷൻ നമുക്ക് വയ്ക്കാം. ഓക്കെ, ആഫ്റ്റർ എഫക്ട്സിന് വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പ്രീമിയർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ലോക്ക്ഡൗൺ, അടുത്ത ലോക്ക്ഡൗൺ വരുമ്പോൾ നമുക്ക് അടുത്ത് വയ്ക്കാം. എന്തായാലും പെട്ടെന്നൊന്നും ലോക്ക്ഡൗൺ തീരാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നണത്. അല്ലേ, ലോക്ക്ഡൗൺ തീരുന്നു തോന്നുന്നുണ്ടോ? എന്താ തോന്നണ? അപ്പോൾ നമുക്കിന്ന് ഇതിൽ ആരെങ്കിലും മെസ്സേജ് ഇട്ടുണ്ടോ? ഇല്ല, ആരൊന്നും മെസ്സേജ് ഇട്ടില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതായിട്ട് പോവാം. ഇനിയിപ്പോൾ ഇന്ന് പറഞ്ഞ ചാറ്റ് വന്നവർ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. എഫക്സ് ലിങ്ക് വർക്കാവുന്നില്ല. എഫക്സ് ലിങ്ക് ഞാൻ ഇന്നലെ ഇട്ടുതന്ന ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോറൻറ്റിൻ്റെ ലിങ്കാണ് ഞാൻ ഇന്നലെ ഇട്ടുതന്നത്. ഇപ്പോൾ ടോറൻറ്റ് വർക്കാവുന്നില്ല. ഒരു ഇതൊക്കെ എല്ലാവരും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാന്നറില്ല. എൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് ടോറൻറ്റ് വർക്കുണ്ട് എൻ്റെ നെറ്റ്വർക്കിൽ. അതിങ്ങനെ വന്നിട്ട് നമുക്ക് ടോറൻറ്റ് വർക്കാവുണ്ട്. ആക്സസിങ് ടോറൻറ്റ് ഇതാക്കണ്ടോ? ഇതിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ പ്രീസെറ്റ് ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ എന്താ പറയുക, അഡോബ് പ്രീമിയർ പ്രീസെറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അഡോബ് പ്രീമിയറിൻ്റെയൊക്കെ ഒരുപാട് പ്രീസെറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വരും. കണ്ടോ, മോഷൻ ഗ്രാഫിക്സ് പ്രീസെറ്റ്, ദ എഫക്ട്സ് ട്രാൻസിഷൻ, കണ്ടോ, ജസ്റ്റ് നോഡിഷോ, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എല്ലാ സാധനങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഇതിൽ നിന്ന് ഫയലുകൾ. ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ഫുൾ ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, സിനിമാറ്റിക് കളർ പ്രീസെറ്റുകളുടെ ഒരു സെറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഉറപ്പ്, 100% ഉറപ്പ്. ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് വിളിക്കുക. കാരണം ഇതെന്ന് പറഞ്ഞാൽ അത്ര കണ്ട് നമുക്കെന്താ പറയുക, ഇതല്ല, ലീഗലല്ല ഈ സാധനം. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് കാണിക്കാത്തത്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ അപ്ലൈ ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലാണ് അപ്ലൈ ചെയ്തത്. ട്രാൻസാക്ഷൻ ലിങ്ക് അയക്കാം. ട്രാൻസാക്ഷൻ ലിങ്ക് ഇതിൽ നിന്നാണ് ഞാൻ ഫുള്ള് ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് തന്നാൽ മതിയോ ബ്രോ? ആ ഡ്രൈവിൽ ഞാൻ അപ്ലോഡ് ചെയ്തുതരാം. ഡ്രൈവിൽ, എൻ്റെ ഡ്രൈവിൽ ഞാൻ പറ്റാവുന്ന സാധനങ്ങൾ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ആ ഡ്രൈവ് എടുത്തിട്ട് നിങ്ങൾ ഡ്രൈവിൽ നിന്ന് എടുത്താലും മതി, കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ ഡ്രൈവ് ഞാൻ എടുത്തു. ഡ്രൈവിൽ കലണ്ടർ കിട്ടിയിട്ട് ഞാൻ എന്താ കാര്യം, പെട്ടെന്നൊന്നും ഒരു കാര്യമില്ല കലണ്ടർ കിട്ടിയിട്ട്. ഡ്രൈവ് എൻ്റെ ഒറ്റ ഡ്രൈവ് അപ്ലോഡ് ആവണുള്ളൂ. ഈ ഡ്രൈവിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ട്രാൻസിഷൻ പാക്കേജ് അല്ലെ, ഞാൻ പ്രീസെറ്റ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രീസെറ്റ് പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രീസെറ്റ് പാക്കേജ്. അല്ലെങ്കിൽ ഞാൻ ആ ഫയൽസുകൾ അസെറ്റിൽ പ്രീമിയർ ട്രാൻസിഷൻ ഡൗൺലോഡ് പ്രീസെറ്റ്സ് എല്ലാം കൂടി എത്ര MB ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ 2.5 MB ഉള്ളു. ടക്ക് എന്ന് പറഞ്ഞാൽ ആയിക്കോളും, അതിപ്പോൾ ആയിക്കോളും സാധനം. ഓക്കെ, ഞാനത് അപ്ലോഡ് ചെയ്യാനിട്ടുണ്ട്. ഇനിയിപ്പോൾ ജൂൺ വരെ കാണാം. ജൂൺ വരെ എന്തായാലും ലോക്ക്ഡൗൺ ഉണ്ടാവാൻ ചാൻസ് കാണുന്നുണ്ട്, പരമാവധി മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ജൂൺ വരെ. അപ്പം ഇനി എന്താ നമ്മുടെ ഇന്നത്തെ, നമുക്ക് ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, കൈയോടെ നമുക്ക് തീർക്കാം. ശിവൻ ബി പി താങ്ക്സ്. ഓക്കെ, താങ്ക്സിൻ്റെ കൂടെ നമ്മളോട് ഒരു ഗൂഗിൾ പേ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നന്ദി തോന്നുന്നവർക്ക് നന്ദി. ഗൂഗിൾ പേ വഴി നമുക്ക് പ്രകാശിപ്പിക്കാനുള്ള അവസരം നമ്മൾ തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം മതി, നിർബന്ധമല്ല. നല്ല കാശൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും അവസ്ഥ ഭീകരമാണ്, എൻ്റെയും അവസ്ഥ ഭീകരമാണ്. ഓക്കെ, ബുദ്ധിമുട്ടില്ലാത്തവർ മാത്രം, ആരും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നമ്മൾ നിർബന്ധമൊന്നും പറയില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ പേജൊന്ന് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സ് 8 GB റാം വേണ്ടി വരും, നല്ല നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്കിതിൻ്റെ ഇതിൻ്റെ ലിങ്ക് ഞാൻ എടുത്തുതരാം. ലിങ്ക് ഞാൻ ഗെറ്റ് ഷെയറബിൾ ലിങ്ക്. ഓക്കെ, ലിങ്ക് ഷെയർ ഓൺ ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ സാധനം ഇട്ടുണ്ട്. ഓക്കെ, ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അത് ഈ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും എടുത്ത് നോക്കിക്കോ, സംഭവത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ടൈറ്റിൽ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യും? ടൈറ്റിൽ പ്രൊജക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് ടൈറ്റിൽ പ്രൊജക്റ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. കണ്ടമാനം പ്രൊജക്റ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പിന്നെ നമുക്ക് ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ടൈറ്റിൽ പ്രൊജക്റ്റൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അഡോബ് ഡൈനാമിക് ലിങ്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, നമ്മൾ ഒരേ വേർഷൻ പ്രീമിയറും ഒരേ വേർഷൻ തന്നെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ വേർഷൻ തന്നെ നമ്മൾ ഡൈനാമിക് ലിങ്ക് വേറെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ കൂടെ തന്നെ വന്നോളൂ. അപ്പം നമ്മൾ ഞാൻ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകോഡിങ്ങിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻകോഡിങ് ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം നമുക്ക്, എന്നാലാണ് നമുക്ക് എന്താ പറയുക സ്പീഡിൽ വർക്ക് ചെയ്ത് പ്രോക്സി ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോക്സി വെച്ചിട്ട് നമുക്ക് മാക്സിമം സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യണം 4K footage. അതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത പർപ്പസ് നമ്മുടെ വരാൻ പോണത്. 4K footage, അതുമായി തന്നെ 4K weddingൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇനി ഉണ്ടാക്കുന്നത്. 4K ഇപ്പോൾ എല്ലാവർക്കും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നില്ലാനും. നമ്മൾ 4K പണ്ട് തൊട്ട് പ്രോക്സി ഇട്ട് ചെയ്യുന്നതാണ്. ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോക്സി ഇട്ട് ചെയ്യാറുള്ളതാണ്. ആ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്, ഇത് പ്രോക്സി വെച്ചിട്ട് തന്നെ. ഓക്കെ, ഇത് വൺ സൈഡ് ലൈറ്റ് എടുക്കുന്നതിനുണ്ട്. മുഖത്തിൻ്റെ ഷേപ്പ് എന്തോ വല്ലാത്തൊരു ഷേപ്പ് പോലെ. ഈ സൈഡ് ലൈറ്റ് കൂടുതലാണ് അല്ലേ? അത് ഇപ്പുറത്തെ സ്ക്രീൻ വൈറ്റ് ആയിട്ട് എടുക്കുകയാണ്. പ്രീമിയർ പ്രോയിൽ പ്രോക്സി അല്ലാണ്ട് അപ്ഡേഷൻ വരില്ല. അപ്ഡേഷനൊക്കെ ഉണ്ട്, ഓൾറെഡി നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നല്ല സിസ്റ്റമാണെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. 4K കിട്ടിയിട്ട് നമ്മൾ വലിയൊരു ടൈം ലൈനൊക്കെ വരുമ്പോൾ കുറേ എഫക്റ്റും ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് വലിച്ചു തുടങ്ങും. അപ്പോൾ എത്ര വലിയ സിസ്റ്റം ആണെങ്കിലും വലിച്ചു തുടങ്ങും. പിന്നെ അല്ലെങ്കിൽ അത്ര വലിയ സെർവർ വർക്ക് സ്റ്റേഷനൊക്കെ വേണം നമുക്ക്. അതിനുള്ള സെറ്റപ്പൊന്നും നമുക്കില്ല ഇപ്പോൾ. ഇപ്പോൾ ഉള്ളത് തന്നെ നമ്മളിപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ലോക്ക്ഡൗണ് മുമ്പായിട്ട് നമ്മളെല്ലാം വീട്ടിലേക്ക് പറക്കി കൊണ്ട് പോകുന്നു. ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധനം പറക്കി വീട്ടിലെടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഉപകാരം പെട്ടു. അല്ല ഇപ്പോൾ സ്റ്റുഡിയോയിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡിയോ തുറക്കാൻ പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഇതൊക്കെ വീണ്ടും ഞാൻ സ്റ്റുഡിയോ കൊണ്ടുപോയിക്കുന്നത്. ഈ എല്ലാ സാധനങ്ങളും പറക്കി കൂട്ടി കൊണ്ടുപോയിക്കേണ്ടി വരും. ഒരു ലോഡ് സാധനങ്ങളുണ്ട്, സിസ്റ്റവും ഓഡിയോവും ഓഡിയോ സെറ്റപ്പും മിക്സറും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കൂടി അവിടെ ഇനി വീണ്ടും പറക്കി കൊണ്ടുവച്ചിട്ട് നമ്മുടെ സ്റ്റുഡിയോ എന്നായിരിക്കും ഇനി അടുത്ത ലൈവുകളൊക്കെ വരിക. 2020 പ്രീമിയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ നല്ലതാണ്? അതെ, നല്ലതാണ്. നമ്മളിപ്പോൾ 2020 ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ സൈറ്റ് ഇല്ലേ, ടോറന്റ് 2 സെറ്റ്, അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ക്രാക്ക്ഡ് വേർഷനൊക്കെ. പക്ഷേ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ നല്ലത് എപ്പോഴും ഒറിജിനൽ വേർഷൻ എടുത്തിട്ട് ഒരു എന്താ പറയുക ചെറിയൊരു എമൗണ്ട് ഉള്ളൂ നമ്മളതിന് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തുള്ളത് കഴിഞ്ഞു, എല്ലാവരും ഡൗട്ട്സുകൾ കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഇത്രയധികം സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ട് സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ടോ അവിടെ? ഇല്ലില്ല, നമ്മൾ സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ പുറത്തേക്കാണ് ചെയ്യുന്നത്. നമ്മളെ മെയിനായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
എഡിറ്റിംഗ് ആണ്. നമ്മുടെ ഓൺ പ്രൊജക്റ്റുകൾ മാത്രം നമ്മൾ എഡിറ്റ് ചെയ്യുള്ളൂ, പുറത്തുനിന്നുള്ള പ്രൊജക്റ്റുകളും നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രൊജക്റ്റുകൾ മാത്രം വെഡിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ആൽബംസ് നമ്മുടെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മൾ മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ. ഇപ്പോൾ 2 വർഷം മുമ്പ് വരെ ഞാൻ ചെയ്ത ചാനലൊക്കെ നമ്മൾ ഇതിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ വേറെ ചാനലുകൾ പുറത്തെ ചാനലുകളിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യിക്കുന്നത്. ഒരു പ്രൊജക്റ്റിൽ വേറെ പ്രൊജക്റ്റ് കൊണ്ടുവരാം, നമുക്ക് കൊണ്ടുവരാമല്ലോ. ഒരു പ്രൊജക്റ്റിൽ നമുക്ക് വേറെ പ്രൊജക്റ്റ് കൊണ്ടുവരാം, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അത് ഇതിലും പറ്റും, മറ്റേ ഇതിലും പറ്റും, രണ്ടിലും പറ്റും. ഉണ്ടോ, നമ്മൾ ഇന്നലെ ഇത് മൾട്ടി ക്യാം പ്രൊജക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ വേണം തന്നെ നമ്മളോട് ചോദിക്കും ഇമ്പോർട്ടർ എൻ്റെ പ്രൊജക്റ്റ് മുഴുവൻ പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യണോ അത് ഇമ്പോർട്ടർ സെലക്ട് സീക്വൻസ് മാത്രം മതി അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് കുറേ പ്രീസെറ്റുകൾ എഫക്റ്റ് പ്രീസെറ്റുകൾ നമുക്ക് ഇതായിട്ട് കിട്ടും. ഏത് ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് ഇതായിട്ടാണ് കിട്ടുക. ഏത് നമുക്ക് ഇതേമാതിരി പ്രൊജക്റ്റായിട്ട് കുറേ ട്രാൻസ്ലേഷനുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ട്രാൻസ്ലേഷൻ ഡൗൺലോഡ്, ഇപ്പോൾ ട്രാൻസ്ലേഷൻ റിപ്പേർഡ്, ഇതൊക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് പ്രൊജക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊരു പ്രൊജക്റ്റ് ഞങ്ങൾ എടുക്കാം. പ്രീമിയർ പ്രോ ട്രാൻസിഷൻ എന്നിട്ടൊരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. സെലക്റ്റഡ് സീക്വൻസ്, സെലക്റ്റഡ് സീക്വൻസ് മാത്രം നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൈനാമിക് ലിങ്കിൽ കാണിക്കും ഏതൊക്കെയാണ് നമുക്ക് അതിൽ സീക്വൻസ് ഉള്ളത്. ഉണ്ടോ, ഫൈനൽസ് റെൻഡർ, ഫൈനൽ സീക്വൻസ്. ഓക്കെ, നമ്മൾ ഫൈനൽ സീക്വൻസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ആ ഫൈനൽ സീക്വൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നോക്കിയിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കൺട്രോൾ എക്സ് അടിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അയ്യോ, നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച്. ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല കൃത്യമായിട്ട്. അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അവരിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ അതിലും ഫോണ്ട് പ്രോബ്ലം ഉണ്ട്, എങ്ങനെയാണെന്നുള്ള ഇവരുടെ രീതി എടുത്ത് നോക്കേണ്ടി വരും ഇതിൽ ഏത് രീതിയിലാണ് ഈ പ്രൊജക്റ്റിന് ട്രാൻസ്ലേഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, സാധനം കൊണ്ടുവരാൻ പറ്റും, ട്രാൻസ്ലേഷനൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരിക. ഈ ട്രാൻസ്ലേഷൻ അപ്പോൾ എങ്ങനെയാണ് അവരെ സെറ്റ് ചെയ്തേക്കണേന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഏത് രീതിയിലാണ് അവരത് കൊണ്ടുവന്നേക്കണേന്നുള്ളത്. അവരുടെ ഫോൾഡറുകളും അതിൻ്റെ ഫോൾഡറുകളും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേറെ തന്നെ സിമ്പിളായിട്ടുള്ള തന്നെ എടുത്ത് നോക്കാം. ഡൈനാമിക് ട്രാൻസിഷൻ, ഓക്കെ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും നോക്കാം. ഇതൊക്കെ നോക്കിയിട്ട് വേണം അവരെ ഇതൊക്കെ എടുത്ത് നോക്കണം. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടി വരും. എന്നിട്ട് വേണം അത് ട്രാൻസിഷനാക്കി മാറ്റാനായിട്ട്. നമ്മൾ ആ സീക്വൻസ് മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഉണ്ടോ, ഓൾ ട്രാൻസിഷൻസ് ആ സീക്വൻസ് എടുത്തു. ഇപ്പോൾ ഇതിലെങ്ങനെയാണ്, ഓ ഷോർട്ട് 1280 ഉണ്ടോ, ഇതാണ് അവരൊരു പ്രീസെറ്റാണ് കണ്ടോ. ഈ പ്രീസെറ്റ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടോ, ട്രാൻസിഷൻ ലെയർ 1 ലെയർ 2 ഉണ്ടോ. ലെയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് 1 ഷോർട്ട് 2 ഉണ്ടോ. ആ ഇതാണ് ഇവിടെ കിടക്കുന്നത്, ഷോർട്ട് 1 ഷോർട്ട് 2. ഷോർട്ട് 1 കൂടിയും ഷോർട്ട് 2 കൂടിയും. ഓക്കെ, അതാണ് ആവശ്യം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിതിനെ ഇങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ ട്രാൻസിഷൻ ഇട്ട് കൊടുക്കാൻ പോണത്. ഓക്കെ, ഇത്ര ഏരിയയിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ഇടേണ്ടത്. എൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവട്ടെ ചിലപ്പോൾ അതിൻ്റെ കൂടെ.
ഓക്കെ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എടുത്തു, ഈ ട്രാൻസാക്ഷൻ ഇടേണ്ട ഏരിയ നമ്മൾ ഇങ്ങനെ എടുത്തു. ഓക്കെ, ട്രാൻസാക്ഷൻ ഏരിയ നമ്മളെടുത്തു, നമ്മളെ കട്ട് ചെയ്ത് ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് ഒരു ഏരിയ കട്ട് ചെയ്ത്. ഓക്കെ, നമ്മൾ വന്നിട്ട് ടോൾ ബോക്സ് ആണ്, ടോൾ ബോക്സ് ഇങ്ങോട്ട് പോയി അസംബ്ലിയിലിട്ട് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. രണ്ടും നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഓക്കെ, ഇതിനെ നമ്മുടെ ഇവിടെ വെച്ച്. ഓക്കെ, ഞാൻ പ്രീസെറ്റിൻ്റെ ഇതിൻ്റെ ലെയറിലേക്ക് പോയി, ഷോർട്ട് വൺ ഷോർട്ട് ടു ഉണ്ടോ, ഏതായിരുന്നു ഷോർട്ട് വൺ ഏതാണ് ഷോർട്ട് ടു ആ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് പോകാം. ഞാൻ നമ്മളിവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഷോർട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഷോർട്ട് വൺ ആൻഡ് ടു നമുക്ക് മാറിയിട്ടുണ്ട്. ഞാനെടുത്ത് ഇങ്ങോട്ട് വെച്ച്, ഇതിനെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ചെടുത്തു. ഓക്കെ, നമുക്കിതിൽ നോക്കി നോക്കാം. ഇപ്പോഴും മാറിയോ? അതിൻ്റെ ഒരു പകുതി എത്തുമ്പോൾ എന്തോ മാറ്റം വരുത്താൻ്റെ. ഓക്കെ, പകുതി ഒട്ട് പകുതി വരെയാണ് ഇടാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഈ ലെയർ പകുതി വരെ മതി. ഞാൻ നോക്കി നോക്കാം. യെസ്, ഇതാണ് സംഭവം. കണ്ടോ, ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റാണ് നമ്മൾ പ്രീസെറ്റ് കൊണ്ടുവന്നത്. എല്ലാ ഒരു പ്രൊജക്റ്റിൽ വേറെ പ്രൊജക്റ്റ് ഉണ്ടാവാൻ പറ്റുക, എല്ലാ എഫക്റ്റും പ്രീസെറ്റ് കൊടുത്ത് റെൻഡർ ചെയ്ത് പോകണോ അവസാനം ചെയ്താണോ നല്ലത്, അത് നമ്മുടെ വർക്ക് ഫ്ലോ അനുസരിച്ചിരിക്കും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇതൊരു എഫക്റ്റാണ്, നമ്മൾ ആദ്യം കട്ടിങ് നോർമൽ രീതിയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വയ്ക്കുക എല്ലാ സാധനങ്ങളും, നമുക്ക് വേണ്ട കണ്ടൻസൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വന്നിട്ട് നമ്മൾ എഫക്ട്സും കളറിങ്ങൊക്കെ നമ്മൾ ലാസ്റ്റാണ് ചെയ്യാറുള്ളത് കേട്ടോ. സൗണ്ട് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട നല്ല വേദനിരിക്കേണ്ടത്, നമ്മൾ ഒച്ച എടുത്തിട്ടേ സൗണ്ടിൽ പറഞ്ഞുകൊണ്ട് നല്ല ഒച്ചയുണ്ട്. ഓക്കെ, ആരൊരാളൊരു മെസ്സേജ് ഇട്ടുണ്ടോ ഒന്ന് വായിച്ചോട്ടെ. ഹാരി, ഈ ആഫ്റ്റർ എഫക്ട്സിൻ്റെ പ്രൊജക്റ്റ് ഏത് പ്രൊജക്റ്റും നമുക്ക് പ്രീമിയറിലിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണെന്ന് കാണിക്കാവോ? ആഫ്റ്റർ എഫക്ട്സിൻ്റെ എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് പ്രീമിയറിലിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ എഡിറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ, അതെവിടെ എങ്ങനെയായിരുന്നു അത് അതേമാതിരി തന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെക്കാനേ പറ്റുള്ളൂ. നമുക്കിവിടെ ഔട്ട്പുട്ട് റെൻഡർ ചെയ്യാണ്ട് നമുക്ക് കാണാം എന്ന് മാത്രമേ പറ്റുള്ളൂ. പ്രീമിയറിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റിംഗ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ തന്നെ ചെയ്യണം. അതല്ല, നമുക്ക് എഡിറ്റ് ചെയ്യുന്ന നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് ആവശ്യമുള്ള സാധനം നമ്മൾ മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് ആയിട്ട് നമ്മൾ അതിന് എക്സ്പോർട്ട് ചെയ്യണം. ആ രീതിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് എങ്ങനെയാണ് മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഡൗട്ടുകളുണ്ടെങ്കിൽ പോന്നോട്ടെ, നോ പ്രോബ്ലം, നമുക്ക് ഡൗട്ടുകൾ നമുക്ക് തീർത്ത് പോവാം. ഓക്കെ, വാട്സാപ്പിൽ ഓഡിയോ ആയിട്ടോ എന്തായിട്ടോ വന്നാലും മതി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും ഓരോ ഐറ്റംസ് ആയിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ്. ഉത്തരം പറയാമോ, നഷ്ടം എത്ര? 90% ബുദ്ധിജീവികളും തോറ്റത്. ഒരാളൊരു ചെരുപ്പ് കടയിൽ കയറി 350 രൂപയുടെ ചെരുപ്പ് വാങ്ങി, 2000 രൂപ കൊടുത്തു. ആ കടയിൽ ചില്ലറ ഇല്ലാത്തതിനാൽ കടക്കാരൻ അടുത്ത കടയിൽ പോയി ഈ ചില്ലറ വാങ്ങി ബാക്കി കൊടുത്തു. ചെരുപ്പ് വാങ്ങി ആൾ സ്ഥലം വിട്ടു. പിന്നീടാണ് അറിയുന്നത് 2000 രൂപയുടെ കള്ളനോട്ടാണെന്ന്. അത് അവർ കത്തിച്ച് കളഞ്ഞു. ചെരുപ്പ് കടക്കാരനും പുതിയ 2000 രൂപ മറ്റേ കടക്കാരന് കൊടുത്തു. ചെരുപ്പ് കടക്കാരന് നഷ്ടം എത്ര? നഷ്ടം എത്ര വരും? എത്ര നഷ്ടം വരും ഒന്ന് കണക്കൂട്ടി പറഞ്ഞേ. പറയാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? യെസ് കറക്റ്റ്, 2350.
2000 ആള് കൊടുത്ത 2000 പിന്നെ 350 രൂപയുടെ ചെരുപ്പും പോയി. 90% ബുദ്ധിജീവികളും തോറ്റെന്ന് ഉദ്ദേശം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. 90% പേരും തോറ്റുപോയി എന്നുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതും എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആകുമ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇതേ മാതിരിയൊക്കെ ആയതാണ് ഇപ്പോൾ മെയിൻ ഗ്രൂപ്പിലൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ചോദിച്ചു, വാങ്ങിക്കുമ്പോൾ പച്ച, കഴുകിയാൽ ചുവപ്പ്, വേവിച്ചാൽ മഞ്ഞ. ഞാനൊരു പച്ചക്കറിയാണ്, പേര് പറയാമോ? വാങ്ങിക്കുമ്പോൾ പച്ച, കഴുകിയാൽ ചുവപ്പ്, വേവിച്ചാൽ മഞ്ഞ. ഞാനൊരു പച്ചക്കറിയാണ്, പേര് പറയാമോ? അതെന്താ സംഭവം, ആർക്കെങ്കിലും കിട്ടുമോ? ഇതിൻ്റെ ഉത്തരം ആർക്ക് കിട്ടുക? ആഫ്റ്റർ എഫക്ട്സ് സേവിതരായിട്ട് ഫോട്ടോ ചെയ്യുന്ന ആഫ്റ്റർ എഫക്ട്സ് പ്രൊജക്റ്റ് കാണിക്കാമോ? എൻ്റെ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, എന്നെ ഞാൻ കാണിക്കാം. പ്രൊജക്റ്റുകൾ നമുക്ക് എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് പ്രൊജക്റ്റ് കൊടുത്തു. ഓക്കെ, ഒറ്റ പ്രൊജക്റ്റ് ഉണ്ടായുള്ളൂ ക്ലോസ് ചെയ്യാൻ. ഓപ്പൺ പ്രൊജക്റ്റ്. നമ്മുടെ കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്, ഞാൻ വാങ്ങിയ കുറച്ച് പ്രൊജക്റ്റുകളുണ്ട് എൻ്റെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ. അല്ല, ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലൂ എഫക്ട്സ്, വെഡ്ഡിങ് 3 ഒക്കെ എടുത്ത് നോക്കണം ഓരോന്നോരോന്ന് എങ്ങനത്തെ എന്നുള്ളതൊക്കെ. അല്ല, ഓഡിയോ ഒക്കെ എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ പണി കിട്ടും. ഓക്കെ, അതിനെന്താ എഫക്റ്റ് വേണം? ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് വേണം. ഓക്കെ, ഇതെന്തത്? യെസ്, ഇതൊരു പ്രൊജക്റ്റാണ് കേട്ടോ. അത്ര വലിയ സംഭവം ഒന്നല്ല, എന്തോ ചെറിയ സംഭവമാണത്. ഭയങ്കര സംഭവം ഒന്നല്ല അത്. ഇതിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ ഓരോ സീനുകളുണ്ട്. പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം, ഈ ഒരു സീൻ കണ്ട ഇത്ര ഭാഗം എടുക്കണണ്ട. ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ഇൻട്രോ ആണ് ഇതീ എടുക്കുന്നത് കണ്ടോ. ഇൻട്രോ, ആ ഇൻട്രോയിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻട്രോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓരോ ടെക്സ്റ്റുകൾ ഇതിപ്പോൾ ഇൻട്രോ റിങ് കണ്ടോ. ഈ റിങ്ങിൻ്റെ ലെയറാണ് ഈ എടുക്കുന്നത്. ആ റിങ്ങിൻ്റെ എന്ത് ലെയർ? റിങ് ലെൻസ്. റിങ് ലെൻസ് രണ്ടെണ്ണം. ഓക്കെ, അവിടെ ഒരു എഫക്റ്റ് ഉണ്ട്, മറ്റേ ഗ്ലെയർ പോലെ എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഗ്ലെയർ എഫക്റ്റ് ഉണ്ട്. പിന്നെ അനിമ ടെക്സ്റ്റ് കേട്ടോ, ആ ടെക്സ്റ്റ് എഫക്റ്റാണ് ആ കാണുന്നത്. ടെക്സ്റ്റ് 1. ഓക്കെ, അതിൻ്റെ റിഫ്ലക്ഷനും വന്നിട്ടുണ്ട്. ഓക്കെ, ഈ അനിമ ടെക്സ്റ്റ് എന്നുള്ളടത്ത് നമുക്കിവിടെ നമ്മൾ പേര് മാറ്റി കൊടുത്താൽ മതി കണ്ടോ. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു. ഞാൻ ഇൻപുട്ട് ടെക്സ്റ്റ് 1. ഓക്കെ, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇനി നമുക്ക് ടെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. അതിലൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരും, സാധനം വരും. ബ്രൈഡിൻ്റെ നെയിം, ഗ്രൂമിൻ്റെ നെയിം നമ്മളിവിടെ അടിച്ചു കൊടുത്ത്, വെഡ്ഡിങ് ഡേറ്റ് അടിച്ചു കൊടുത്ത്, ഇതൊക്കെ കൊടുത്തതിൻ്റെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇൻട്രോ എന്നുള്ള ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അതിൽ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ളായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറിൽ പോവാം, അതിൽ ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഫോട്ടോ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇതിലുണ്ട്. 1, 2, 3, 4. ഫോട്ടോ 2 നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം ഫോട്ടോ. ആ ഫോട്ടോ 2 എന്നുള്ളടത്ത് ആ പേര് വേണമെന്നേ നമുക്കെടുത്ത് കളയാം. അത് നമ്മളിത് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതിയുണ്ടോ. എന്നിട്ട് നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫ്രെയിം, ഇനിയിപ്പോൾ നമ്മളൊരു ഫോട്ടോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ 2020 വർക്ക് ഫെബ്രുവരി, നമ്മളൊരു ജെ പി ജി ഫയൽ നമ്മൾ ഫയൽ ഇമ്പോർട്ട് ആവില്ലേ, നമ്മളൊരു ജെ പി ജി ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഓ, അതൊരു ഫയലല്ല കേട്ടോ വന്നത്, എൻ്റെ അമ്മേ, ഒരു സീക്വൻസ് തന്നെ ഇമ്പോർട്ടായി. അങ്ങനെ കുഴപ്പമുണ്ട് ആഫ്റ്റർ എഫക്ട്സിന്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നോക്കി ഇമ്പോർട്ട് ചെയ്യണം. ജെ പി ജി ഇവിടെ ഉണ്ടോ? ഇമ്പോർട്ട് ജെ പി ജി സീക്വൻസ് എന്നുള്ളതുണ്ടോ? നമ്മൾ കളഞ്ഞിടുക, മറ്റേ ഇമ്പോർട്ട് ചെയ്യുക. എന്നാലും ഒറ്റ പടം മാത്രമായിട്ട് വരുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഒരു പടം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പടം അവിടെ വന്നു. അപ്പോൾ അത് ഭയങ്കര സൈസിലാണ് കെടുക്കുന്നത്. നമ്മൾ ട്രാൻസ്ഫോം എടുത്തിട്ട് നമ്മൾ സ്കെയിലൊരു 100% വേണ്ട, ഒരു 5% കൊടുത്താൽ മതിയോ? വേണ്ട, ഒരു 10% കൊടുക്കാം.
ഓക്കെ. അല്ലാന്നല്ല നമുക്ക് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇതിലുണ്ട് മൂ ടൂൾ ഉണ്ട്, ഈ ടൂൾ എടുക്കുക, സെലക്ഷൻ ടൂൾ എടുക്കുക, നമ്മൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുക, നമ്മളതിനെ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള സൈസിലേക്ക് ആക്കിയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് ഓക്കെ. നമ്മൾ മെയിൻ സീൻ എടുത്ത് നോക്കുക. അപ്പോൾ ഫോട്ടോ 2 എന്നുള്ളതല്ലേ നമ്മൾ മാറ്റിയത് കേട്ടോ. ആ ഫോട്ടോ 2 വെച്ച് കൊടുത്ത് ആ ഫോട്ടോ 2 വന്നു, അത്രേ ഉള്ളൂ. സിമ്പിൾ പണിയാണ് ആഫ്റ്റർ എഫക്ട്സ്. ആഫ്റ്റർ എഫക്ട്സ് നമുക്കൊരു ക്ലാസ് വയ്ക്കാം. ആഫ്റ്റർ എഫക്ട്സിന് മാത്രമായിട്ട് നമുക്കൊരു ഒരു 3 ദിവസത്തെ 2 ദിവസത്തെ 3 ദിവസത്തെ നമുക്കൊരു സെക്ഷൻ വയ്ക്കാം ആഫ്റ്റർ എഫക്ട്സ്. നോ പ്രോബ്ലം. പ്രീമിയറിൻ്റെ ഇതിൽ നമുക്ക് പ്രീമിയർ മാത്രമായിട്ട് ഫുള്ളായിട്ട് പോവാം. ഇപ്പം ഞാൻ ലിങ്ക് ചെയ്ത് ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാത്രം നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നമ്മളിത് നമ്മൾ ഈ സാധനം നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മളിതിലെല്ലാ മാറ്റങ്ങളും നമുക്ക് വരുത്താനുള്ള എല്ലാ മാറ്റങ്ങളും നമ്മൾ വരുത്തി. നമ്മൾ എന്നിട്ട് പിന്നെ എക്സ്പോർട്ട് പ്രീമിയർ പ്രോ പ്രൊജക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയർ പ്രോയിലെ പ്രൊജക്റ്റ് ആയിട്ട് നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. അതിലും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മൾ ഇത് ചെയ്തു എന്ത് സേവാസ് ചെയ്തു. സേവാസ് അല്ല സേവയെ കോപ്പി ചെയ്യുക. സേവ കോപ്പി ചെയ്തിട്ട് നമ്മൾ നമ്മളെ ഏത് ഡോക്യുമെൻസ് കൊണ്ടുപോയിട്ട് നമ്മളതിനെ സേവ് ചെയ്തു. ഓക്കെ നമ്മൾ സേവ് ചെയ്തു. നമ്മൾ പ്രീമിയർ എടുത്തു, നമ്മൾ ഡോക്യുമെൻസ് ഫയൽ എടുത്തു കണ്ടോ. നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് പ്രൊജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ നമ്മൾ മെയിൻ എടുത്തു ഓപ്പൺ ചെയ്തു. അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്തോളും. പക്ഷേ ലോഡ് ഉണ്ടാവും കേട്ടോ, നല്ല ലോഡ് ഉണ്ടാവും വലിക്കാനായിട്ട്. റണ്ടർ ചെയ്യാണ്ട് വലിക്കാൻ വഴിയില്ല. ഓക്കെ റണ്ടർ ചെയ്യാണ്ട് എന്തായാലും വലിക്കില്ല, അത് ഉറപ്പാ. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഫയൽ അല്ലേ, നല്ലോണം റണ്ടറിങ് ഉണ്ടാവും. ഇപ്പം ഇതിനും വേണമെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ഗ്രാഫിക്സ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ഗ്രാഫിക്സ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഇതിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എസെൻഷ്യൽ ഗ്രാഫിക്സ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതിൻ്റെ മെയിൻ എന്നുള്ള സീക്വൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ മെയിൻ മെയിൻ സീക്വൻസിൽ നമുക്ക് നോക്കാം. ഇൻട്രോ പേജിൽ നമുക്ക് എന്താ മാറ്റേണ്ടല്ലോ, ബ്രൈഡ് നെയിം ഗ്രൂം നെയിം ഇത് നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മളിവിടെ മെയിൻ നമ്മളേതാ മെയിൻ എന്നുള്ള ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ ഇവിടെ നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ, ഫോട്ടോ ഫോട്ടോ ഗ്രിഡ് എന്ന് കൊടുത്തു നമ്മൾ ഫോട്ടോ ഗ്രിഡ്. ഓക്കെ നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇൻട്രോ എന്ന് പറഞ്ഞ സീക്വൻസിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യേണ്ടത് നോക്കാം. നമുക്കിതിൽ മെയിനായിട്ട് ചെയ്യാനുള്ള ഇവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ആ പേര് എടുക്കുന്നത് ഈ അനിമേറ്റ് ടെക്സ്റ്റ് എന്നുള്ളിടത്താണ് ആ പേര് എടുക്കുന്നത് നമുക്ക്. ഓക്കെ അതിലെടുക്കുന്ന ഇൻപുട്ട് ടെക്സ്റ്റ്. ഓക്കെ വെഡിങ് ഡേറ്റ് ഗ്രൂം നെയിം ബ്രൈഡ് നെയിം നമ്മളപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഇൻട്രോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇൻട്രോ. ഓക്കെ നമ്മളവിടെ ബ്രൈഡ് നെയിമിൻ്റെ അവിടെ ടെക്സ്റ്റിൽ എടുത്തിട്ട് നമ്മൾ സോഴ്സ് ടെക്സ്റ്റ് കൊടുത്ത് സോഴ്സ് ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇൻട്രോയിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചുകൊണ്ടോ. ഇതിൻ്റെ എഡിറ്റ് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ലെയറിൻ്റെ അല്ല ടൈപ്പിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റാനായിട്ട് നമുക്ക് അതും കൊടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ ട്രാൻസ്ഫോമിൽ ഇല്ല, ടെക്സ്റ്റിൽ തന്നെ കളർ ഉണ്ടാവും. മോർ ഓപ്ഷൻസ് ഇല്ല, കളറിൻ്റെ ഓപ്ഷൻ ഇല്ല അതിൽ. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊന്ന് കളറൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. ഓക്കെ ഇപ്പം ഇതിൽ വന്ന ടെക്സ്റ്റിൽ വന്നിട്ടില്ല, ഒരു മാറ്റം സംഭവിച്ചില്ലല്ലോ. അതിന് ബ്രൈഡ് നെയിം കളർ നമ്മൾ അവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് ആദ്യം എഫക്റ്റ് എടുക്കുക. ഇതിൽ എഫക്റ്റ് ഉണ്ട് വിൻഡോയിൽ. നമ്മൾ വർക്ക് ഫ്ലോ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നമുക്ക് എഫക്റ്റിൽ നമ്മൾ ചാനലിലെ ഫില്ല് കാണാം. കളർ കറക്ഷൻ ഫില്ല് ഫില്ല് ഫില്ല്
ബ്രൈഡ് നെയിമിൻ്റെ കളറ് നമുക്ക് മാറ്റി നോക്കാം. ഓക്കെ, കളറ് മാറി. ഓപ്ഷൻ നമുക്ക് ഇതിൽ വന്നിട്ടില്ല. ട്രാൻസ്ഫോം ഒപ്പാസിറ്റി ഇതൊക്കെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ട്രാൻസ്ഫോം ഒപ്പാസിറ്റിയോ ഓക്കെ, അത് ഇതിൽ കൂടെ തന്നെ വന്നോളും കളറ്. ഓക്കെ, നമ്മളിവിടെ കളർ ഇപ്പോൾ നമ്മൾ വൈറ്റ് ആക്കി തന്നെ ഇട്ടേക്കാണ് ഉണ്ടോ. ഇതിൻ്റെ സോഴ്സ് ടെക്സ്റ്റ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഈ പേജ് കഴിഞ്ഞു. ഇതിൽ നമുക്കത് മാത്രമല്ലേ മാറ്റാനുള്ളൂ ഇൻട്രോല്. ഇനി സീൻ വൺ ആണുള്ളത്. സീൻ വണ്ണിൽ എന്തൊക്കെയുള്ളത്? സീൻ വണ്ണ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫോട്ടോ ഒക്കെ നമുക്ക് മാറ്റാനുണ്ട്. ഇതൊക്കെ ഫോട്ടോ നമുക്ക് മാറ്റണം. ഫോട്ടോ 1, 2, 3 എം എച്ച് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്തുള്ള ഓക്കെ ഇത്ര ലെയറുകളാണെങ്കിൽ കാണുന്നുള്ളൂ കേട്ടോ. 3 ഫോട്ടോ 02 ഈ ഫോട്ടോ 02 നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഉണ്ടോ, ഫോട്ടോ 02 ഇതും നമ്മൾ മാറ്റേണ്ടി വരില്ല. അതിന് വേറൊരു ഐ ഡി ഉണ്ടാവും. ഈ സീക്വൻസുകൾ ഫോട്ടോ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് യു ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾഡർ എടുക്കുന്നുണ്ടോ. അതിലുണ്ടോ ടെക്സ്റ്റ് വൺ എന്താ ബ്രൈഡ് ഗ്രൂം നെയിം, ടെക്സ്റ്റ് ടു എന്താ പ്ലേസ് യുവർ ടെക്സ്റ്റ് ഉണ്ടോ. ഇത് ഓരോന്ന് നമ്മൾ എടുക്കുക. ഓക്കെ, ഈ സീക്വൻസ് നമ്മൾ ഓപ്പൺ ചെയ്യാം. യുവർ പ്ലേസ് ടെക്സ്റ്റ് പ്ലേസ്. ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റ് എടുക്കുക. നമ്മൾ സോഴ്സ് ടെക്സ്റ്റ് വലിച്ചിട്ട് പഠിക്കില്ല. ഓക്കെ, ഇനി അടുത്ത സീക്വൻസ് എടുക്കുക. അതിൻ്റെ ടെക്സ്റ്റ് 5 ആണത്. ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ വലിച്ചിടുക. ഓക്കെ, ഇനി ടെക്സ്റ്റ് 6 ഉണ്ട്. ടെക്സ്റ്റ് 6 എടുത്തിട്ട് നമ്മൾ ട്രാൻസ്ഫോം എടുത്ത് ട്രാൻസ്ഫോം അല്ല ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ സോഴ്സ് ടെക്സ്റ്റിലേക്ക് വലിച്ചു വെച്ചു. അങ്ങനെ ടെക്സ്റ്റുകളൊക്കെ കിട്ടി. ഇനി ഫോട്ടോ വേണ്ട, ഈ ഫോട്ടോ എടുത്തു. ഇവിടെ നമുക്ക് ഫ്രെയിം ഫോട്ടോ വൺ എന്നുള്ളത് നമുക്ക് വേണ്ട. അവിടെ നമുക്ക് പുതിയൊരു ഫയലാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഫയൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ന്യൂ എടുത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് വലിച്ചു വയ്ക്കുക അതിലേക്ക്. ഓക്കെ, ഫോട്ടോ നമ്മൾ ജസ്റ്റ് വലിച്ചു വെച്ചു. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തെടുത്ത് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് വലിച്ചു വെച്ചു. ഓക്കെ, പ്രോപ്പർട്ടീസ് ഇല്ല അതിന്. സോളോ സപ്പോർട്ടഡ് പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് അത് നമുക്ക് അവിടെ വരുമായിരിക്കും. ഓക്കെ, ഇതെല്ലാം കണ്ടിട്ട് നമ്മളതിന് മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് ആയിട്ട് നമ്മളതിനെ എക്സ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ റെൻഡർ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ഞാൻ മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ടൈം ചോദിക്കും നമ്മളോട്. ക്ലാസ് കഴിഞ്ഞാലും വാട്സപ്പ് ഗ്രൂപ്പ് ഡെലീറ്റ് ചെയ്യല്ലേ? ഇല്ല, വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഡെലീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഉള്ള പുതിയത്, കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് ഫോളോവേഴ്സൊക്കെ വേണമല്ല നമ്മുടെ ഫേസ്ബുക്ക് അല്ല ഈ വാട്സാപ്പ് പേജിന്. എന്താ ചെയ്യാം, വാട്സാപ്പ് പേജിനല്ല യൂട്യൂബ് ചാനലിന്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും, മാക്സിമം ഒന്ന് എല്ലാവരും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കിയാട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 5000, ഏറ്റവും മിനിമം ഒരു 5000 നമുക്ക് പേജിന് അല്ല നമ്മുടെ ചാനലിന് ഒരു 5000 സബ്സ്ക്രൈബേഴ്സും 5000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു 5000 സബ്സ്ക്രൈബേഴ്സും അമ്മമാരി തന്നെ ഒരു വ്യൂ, എല്ലാ ഇതിനും വ്യൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ക്ലാസ്സിനെ പറ്റി ഒന്ന് എഴുതിയൊരു ഒരു ചെറിയൊരു നോട്ടെങ്കിലും എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിടുക. നമുക്കതൊരു വലിയ ഉപകാരമാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ.
ആഫ്റ്റർ എഫക്ട്സ് തുടങ്ങുമ്പോൾ കൂടിക്കുന്നു. ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് തുടങ്ങാം. ഇത് പ്രീമിയറിൻ്റെ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ആണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മൾ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസാല പരിപോകും. പ്രീമിയർ എല്ലാവർക്കും അറിയാമല്ലോ. പ്രീമിയർ അറിയാത്തവർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ, ബേസിക്കായിട്ട് പഠിക്കാൻ വന്നവർ. ഇപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഈ നമ്മുടെ ഈ ഇതിൽ വന്നിട്ട് ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പ്രീമിയർ പഠിച്ചവർ ആരെങ്കിലുണ്ടോ? അത് ഇവിടെ നിന്ന് മാത്രം പ്രീമിയർ പഠിച്ചവർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരം. ഒന്ന് പറയുമോ? ഒന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ, വേറെ ഒന്നല്ല, ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളതിനെ എക്സ്പോർട്ട് ചെയ്തെടുത്തു. FCPX കാണും. FCPX നമ്മൾ എടുക്കും. എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നൊക്കെ നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇത് വീട്ടിൽ നിന്നാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. എനിക്കിവിടെ കുറേ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. പകരം നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡിയോയിലേക്കുള്ള സെറ്റപ്പാണ് നമ്മളിനി ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് സെറ്റപ്പ് ആക്കണം സ്റ്റുഡിയോയിലേക്ക്. അത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലാകുമ്പോൾ സൗണ്ടിൻ്റെയും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഓക്കെ, നമുക്ക് ആ ഫയലെല്ലാം നമുക്ക് നമ്മുടെ ടൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ജെട്ടി ഫയൽസ്, ടൈറ്റിൽസ്, ഫോട്ടോ ഗ്രിഡ്. എറർ വരും, അതിലൊന്ന് രണ്ട് എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ സാധനം വരും. MNO ഫോട്ടോ ഗ്രിഡ് കണ്ടോ? ഫോട്ടോ ഗ്രിഡ് വന്നു, സംഭവം വന്നു. ലോഡിംഗ് മോഷൻ ഗ്രാഫിക്സ് ടെംപ്ലേറ്റ് എന്നിട്ട് വന്നു. മോഷൻ ഗ്രാഫിക്സ് നമുക്ക് സാധനങ്ങൾ ഇവിടെ വന്നു. ഇതിനാണ്ടോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ വന്നു. നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ എക്സ്റ്റീം അതിൻ്റെ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ പണിപാളി കുറച്ച് സ്ലോ ആണത്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്തായാലും സാധനം ഹാങ്ങായി. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ പറഞ്ഞോ, അപ്പോൾ അതങ്ങോട്ട് നമുക്ക് തീർത്ത് പോകാം. കാരണം അതിലൊരു ഫ്ലയർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. ആ ഫ്ലയർ എഫക്റ്റ് നമുക്ക് ഇതിലുണ്ടായിരുന്നില്ല, നമ്മുടെ സിസ്റ്റത്തിലില്ല. അതുകൊണ്ടാണ് നമുക്കത് എറർ വന്നത്. നോക്കി, രണ്ടുപേരും എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് കേട്ടോട്ടെ. അയ്യോ, ഒന്നും കേട്ടില്ലല്ലോ ചേട്ടാ. സോയാ പയറാന്ന് പറയുന്നുണ്ട്. ഞാൻ ന്യൂട്രലല്ല എടുക്കുന്നത്. ഞാൻ ന്യൂട്രലിനെ തന്നെ പിന്നെ ഫുള്ള് കോൺട്രാസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് ഫുള്ള് ബാക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാം കോൺട്രാസ്റ്റും സാച്ചുറേഷൻ ഒക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ സോയാ പയർ എന്ന് ഉദ്ദേശിച്ച എന്താ? മാറിപ്പോയോ മെസ്സേജ് അയച്ച്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പോയിൻ്റ് അപ്പ് ചെയ്താലോ. അപ്പോൾ എല്ലാവർക്കും എവിടെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഏത് സബ്ജക്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയറിൽ നിന്നോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ നമുക്ക് സെറ്റപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.